ഹല്ലേലൂയാ എല്ലാവരും ഹല്ലേലൂയാ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 13-ാമത്തെ പകൽ എൻ്റെ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ റബല ഹസ്ത റബന ഹന്തൽ കമാനക ശബന്ധര ബലഗതലഗതല റബന എല്ലാവരും കണ്ണടച്ചാടെ രണ്ട് കൈയും മലർത്തി പിടിച്ച പരിശുദ്ധാത്മാവേ അങ്ങയെ ഉപയോഗിക്കാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എൻ്റെ കാതുകളെ തുറക്കണമേ അങ്ങയെ ഗ്രഹിക്കാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ ലബന ഹന്തൽ കമാനക ശബന്ധന പദ താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ അങ്ങ് എന്നിലൂടെ ഒഴുകണമേ അങ്ങയുടെ നിറവനാൽ എന്നെ നിറക്കണമേ ഓ ലമ ശന്തര മനഗതന ലമന ഹസ്തപര ഹന്തര മന ഹുനാറബന്ധര ഗതല ഗതല താങ്ക് യു ഹോളി സ്പിരിറ്റ് ചിലരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും കണ്ണുകളെ തുറക്കും കാതുകളെ തുറക്കും ഇതുവരെ നീ കയറാത്ത ചില ആത്മാവിൻ്റെ തലങ്ങളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാധന താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ഇന്ന് ഈ സീസണിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ നീ കൂട്ടി വരുത്തിരിക്കാൻ നന്ദി അങ്ങയുടെ ശക്തി കൊണ്ട് നിറക്കണമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറക്കണമേ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ നടക്കുവാൻ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ ആരാധിക്കുവാൻ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ എഴുന്നേൽക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വമെല്ലാം അങ്ങേ കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ഹല്ലേലൂയ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എൻ്റെ ആത്മീയ പിതാവ് ബിജു പാസ് എൻ്റെ ആത്മീയ മാതാവ് സിന്ധു ജിജി എൻ്റെ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ കണ്ണി നോക്കുമ്പോൾ അറിയാം എന്തോ പ്രതീക്ഷയോടാണ് നിങ്ങളിരിക്കുന്നത് ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ ആത്മാവുമായിട്ടൊരു കൂട്ടിമുട്ടൽ ഹാ അതിന്ന് എവിടെ ഇരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മ പറഞ്ഞു ഈ സഭയുടെ സീസൺ ദൈവം മാറ്റാൻ പോവാ രണ്ട് മൂന്ന് വെളിപ്പാടുകൾ ഞാൻ പറയാം ഇതിനകത്ത് ശക്തന്മാരായ ദൂതന്മാരുണ്ട് ഈ റോട്ടിലൂടെ ദൂതന്മാർ മാർച്ച് ചെയ്യുന്ന തന്നെ കാണിച്ചു ഈ സഭ ഇവിടെ നിന്ന് പറിക്കാൻ കൂട്ടമായി മന്ത്രവാദികൾ വന്നു പക്ഷെ പാലം കടക്കാതെ ദൂതന്മാർ ഓടിച്ചെന്ന് പരിശുദ്ധന്മാർ പറയുന്നു അത് പറയുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ശരീരം ഹാ ഇന്ന് ചിലതിനെ ഓടിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക നിന്റെ മേലെ പറയുക ഈ സഭ ഇവിടെ നിന്ന് പറിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് പദ്ധതി ഇട്ടു ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നെ കണ്ണറിഞ്ഞു പോയി എന്റെ ശരീരത്തിൽ ഇങ്ങനെ രോമം എഴുന്നേറ്റ് വന്നു പറഞ്ഞു ദൂതന്മാരിറങ്ങി അടുപ്പിച്ചില്ലെന്ന് പറഞ്ഞു ഈ പാലത്തിന് ഇപ്പുറത്തൊക്കെ കയറില്ല അവിടെ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു ആ വളവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വന്നവന്മാർ ഭയപ്പെട്ടോടി അതിനു മുമ്പ് ചില അപകടങ്ങൾ മരണങ്ങൾ പിശാച് അഴിച്ചു വിട്ടു എന്നാൽ ആ ദൂതൻ ഇറങ്ങി വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് അടുത്ത തലത്തിലേക്ക് ഇന്ന്
അറിയുന്നവർക്ക് ഒരു അനോയിന്റിങ്ങിലേക്ക് കയറും. ഇന്ന് നിങ്ങൾ കണ്ടതുപോലെ അല്ല കാര്യങ്ങൾ, ആത്മലോകത്തിൽ സ്വർഗം ഇറക്കിക്കൊണ്ടുവന്ന ദേശങ്ങളെ ഭരിക്കുന്ന റഫാനാദല ഈ ഉപവാസം കഴിയുമ്പോ ഒരു ദൂത് പറയാൻ പോവാ, വാടകക്ക് താമസിക്കുന്ന സകല കുടുംബങ്ങൾക്കും സ്വന്തമായി ഭവനത്തിലേക്ക് താക്കോൽ തരാൻ പോവാ, താക്കോൽ തരാൻ പോവാ. ഇന്ന് പിടിക്കാൻ പറ്റുന്നവരുണ്ട്, പിടിച്ചോ. വാടക വീട്ടിൽ താമസിക്കുന്ന എത്ര പേരൊന്ന് കൈവക്കേ, പോകുന്നില്ല. നിങ്ങളുടെ ദൂത താക്കോൾ ഞാൻ തരിക, ഞാൻ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ ലഹാ റഫന ആ റപ്പകശകര ബലദല. ഓപ്പണായി തുടങ്ങുക. രണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ ഗർഭമലസുക, അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ഡിപ്രഷനായി പോയവർക്ക് ദൈവം തലമുറകളെ തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എബോഷൻ സ്പിരിറ്റിനെ ഇന്ന് പകൽ ഞാൻ ശാസിക്കുന്നു. കരമൊന്ന് ഉയർത്തി നല്ല രാമയ പറഞ്ഞാടെ. ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കും. നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ ഈ മീറ്റിംഗിൽ കൂട്ടിമുട്ടും. Thank you, Holy Spirit. നീ ഇവിടെ നിന്ന് പോകുമ്പോ ഒരു പുതിയ ഹൃദയമായിട്ട് പോകുന്നുള്ളൂ. എന്റെ അകത്ത് പരിശുദ്ധന്മാർ പറയുന്നു, ഈ മീറ്റിംഗിൽ നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, എല്ലാവരും വളരെ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവോട് പറയാം. നിങ്ങളൊന്നും ഒരു പ്രവചനമോ രോഗശാന്തിയോ ഭൂതശാന്തിയോ പ്രസംഗമോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് ഞാൻ റെഡിയാ, പരിശുദ്ധാത്മാവേ ഞാൻ റെഡിയാ. അപ്പോസ്തല പ്രവൃത്തിയേക്കാൾ ശക്തമായതാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവുമായിട്ട് നടക്കുന്നവരെ എന്നും പുതിയതാ ദൈവം തരാൻ പോകുന്നു. നിങ്ങളുടെ കഴിവ് വേണ്ട, നിങ്ങളുടെ കുടുംബശ്രേഷ്ഠത വേണ്ട, പക്ഷെ പരിശുദ്ധാത്മാവിന് വേണം. നിന്നെ വേണം, നിന്റെ കൈയെ വേണം, നിന്റെ നാവിനെ വേണം. കൈയടിക്കാതെ തന്നെ ആ പരിശുദ്ധന്മാരുടെ പ്രസൻസ് അനുഭവിക്കുന്ന എത്രവരുണ്ട്? ശകല സംതനമല തുപരഹാന്തരഭശികലമനഹസ്തുമാരമന്തലവലഗതല. ഒരു തലമുറയെ ദൈവം ഇതിനകത്ത് നിഴന്നേപ്പിക്കാൻ പോവാ.
കഴിഞ്ഞ 10 വർഷം വാക്തത്വം കേട്ട ഒരു ജനം അതിനകത്തുന്ന ഇനിയുള്ള ഒരു 10 വർഷം വാക്തത്വത്തെ കേറുന്ന വർഷമായിരിക്കും. കഴിഞ്ഞ 10 വർഷം കേട്ടു 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 ഒത്തിരി കേട്ടു. പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു, അടുത്തൊരു 10 വർഷത്തിലേക്ക്. ആമേൻ. 12 ഹല്ലേലൂയ. ബിജു പാസ്റ്ററിന്റെ കൂടെ ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ ഈ സഭയുടെ ഒരു ചലനമായിരുന്നു അത്, അതൊരു മൂവ് ആയിരുന്നു. ഷൈൻജൻ്റെ വീട്ടിൽ ഞാനും ടൈറ്റിൻജാനും ബാബുവും കൂടെ എഴുന്നേറ്റ് നിന്ന്, മൂന്ന് ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി സാക്ഷ്യമാണ്. സ്നാനപ്പെട്ടിട്ട് എന്നിച്ച് ഓർക്കുന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ പാട്ടുപാടി അത് കഴിഞ്ഞപ്പോൾ കുറേ ചെറുപ്പക്കാരിങ്ങൾ വന്നു, പൊന്നും വന്നു, ടോണി വന്നു, ഇങ്ങനെ കൂട്ടമായിട്ട് ചെറുപ്പക്കാർ വന്നു കൂടി. അത് ആ ഒരു മൂവായിരുന്നു. എന്നാൽ അതിനേക്കാൾ 1000 ഇരട്ടി വലിപ്പത്തിൽ, 1000 ഇരട്ടി വലിപ്പത്തിൽ ശക്തമായൊരു മൂവ് അടുത്ത 10 വർഷം ഈ ലോകം അറിയപ്പെടത്തക്ക നിലയിൽ അത്ഭുതങ്ങളെ കൊണ്ട് അടയാളങ്ങളെ കൊണ്ട് തെളിയിക്കുന്ന ശുശ്രൂഷകന്മാർ, പ്രസംഗൻ പ്രസംഗകന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വചനം തെളിയിക്കുന്ന. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നതേ? വിശ്വസിക്കുന്നുണ്ടോ? 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 ഇന്ന് നമ്മള് ശക്തമായിട്ട് കർത്താവിനോട് കൂടെ നിൽക്കാൻ പോവാ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവവചനത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നീ ജീവിച്ചിരിക്കുമ്പോൾ തെളിയിക്കാൻ പോവാ. കരമുയർത്തി നല്ല രാമേ പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ രാമേ പറഞ്ഞാടെ. ഒരു വചനം വായിച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും നിർത്താടെ. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 40 വാക്യം ഒരാൾ ശബ്ദം വരുത്തി വായിച്ചാടെ. എബ്രായ ലേഖനം 11 അധ്യായം 40 വാക്യം. അവർ നമ്മെ കൂടാതെ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. കരുതിയിരുന്നു മതി. ദൈവം ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി, ഏറ്റവും നല്ലത് ദൈവം. അടുത്ത ദിവസത്തെ തട്ടിയുടെ പറ നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ഈ പ്രസംഗം നിങ്ങൾ എഴുതണ്ട, എഴുതാനുള്ളൊന്നുമില്ല, ഇന്ന് പ്രാപിക്കാനുള്ളതേ ഉള്ളൂ. വലിയ പോയിന്റൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ അകത്തൊരു തീയിടും, നിങ്ങളുടെ അകത്തൊരു തീ ഉണ്ടാവും. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അത് പറയുന്ന പറച്ചിട്ട് കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം നല്ലതാണെന്ന്. വിശ്വാസമുണ്ട്, ഉറക്കെ പറയാം. എങ്ങനെ? എങ്ങനെയാ? ഏറ്റവും നല്ലതെന്ന് ഇരുന്നുകൊണ്ട് പറയുന്നു. ചില ആൾക്കാരെ കൈവൊക്കി പറയുന്നു, പുറകിൽ രണ്ടുപേരെ കൈവൊക്കി പറയുന്നുണ്ട്. ഏറ്റവും നല്ല, ഏറ്റവും ബെസ്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ബെസ്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എഴുന്നേക്കും, ചിലപ്പോൾ കൈയടിക്കും, ചിലപ്പോൾ തുള്ളിച്ചാടും. കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് ഉറക്കെ ഈ 13 ദിവസം എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റോ? ഏറ്റവും ബെസ്റ്റാണ് ഈ കൊച്ചി പട്ടണത്തിൽ എനിക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. ആമേൻ, ആമേൻ. ഓ, ചെറിയ പറയും, എനിക്കൊന്നുമില്ല, വേണ്ട, തരാൻ പോകുന്ന ഏറ്റവും വലുതാ. ഇപ്പൊ ഉള്ളതിന് ഓർത്ത് ഭാരപ്പെടേണ്ട, കിട്ടാൻ പോകുന്നതിന് ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാവോ? കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാടെ.
ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു മുൻകരുതി ഇരുന്നു ഈ വചനം വിശ്വസിക്കുന്ന അത്ര വേണ്ടതാണ് അത് ആമേൻ വിശ്വസിക്കുന്ന അത്ര വേണ്ട ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി കർത്താവ് കൊടുക്കുമ്പോൾ എന്താ കൊടുക്കത്തുള്ളൂ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കത്തുള്ളൂ കൊടുത്ത നല്ലതേ കൊടുക്കത്തുള്ളൂ ഇന്ന് കർത്താവ് തരാൻ പോവാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമ ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ ശക്തി നിന്നെ മേൽ പകർന്ന് നിന്നെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോവാ കരമുയർത്തിയ സോദരം പറയാടെ ഒന്നുകൂടെ സോദരം പറയാടെ ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനക്ക് ഓർത്തോണം എനിക്ക് ദൈവം തരുന്ന എന്തായിരിക്കും അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് തോണ്ടിയിട്ടോ എനിക്ക് തരുന്ന ബെസ്റ്റ് ആയിരിക്കും എനിക്ക് തരുന്ന ഏറ്റവും നല്ലതായിരിക്കും ഇത് താമസിച്ചാലും കുഴപ്പമില്ല തരുന്നത് എന്തായിരിക്കും ഈ ഹന്ന കുറെ കുത്തുകൊണ്ട് കാണാനുള്ള കുറെ കുത്തുകൊണ്ടില്ലേ കുറെ കരഞ്ഞില്ലേ പട്ടിണി കിടന്നില്ലേ പക്ഷെ കൊടുത്തപ്പോൾ എങ്ങനെ കൊടുത്തേ കാലഘട്ടത്തെ തിരിച്ചു പിടിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചു മറിക്കുന്ന രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന റഫന ഹന്തൽ കമാനക ഇന്ന് പകൽ നിന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാ പറയുന്നു ഏറ്റവും നല്ലത് രാജ്യം അറിയത്തക്ക നിലയിൽ ഇന്ന് എനിക്ക് ഭയങ്കര ശക്തമായ ഉറപ്പകത്തുണ്ട് ഇതിനകത്ത് ചിലതിനെ ദൈവം അഭിഷേകത്തിൽ നിറക്കും ഇനി അങ്ങോട്ട് ദൂത് പറയാൻ പോവാ ശ്രദ്ധിച്ച് കേട്ടണം കർത്താവ് ആദ്യത്തെ അത്ഭുതം ചെയ്ത എവിടെയാ കാണാവില്ലേ കല്യാണം വെട്ടി യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ കള്ളുകുടിയന്മാരും കള്ള് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഈ രണ്ടാം അധ്യായം ഇതിനകത്തുനിന്ന് ഒരു ദൂത് പറഞ്ഞാൽ വലിയ മർമ്മമൊന്നുമില്ല പക്ഷെ ഞാൻ ചില ദൂതുകൾ പറയാൻ പോവാം ഇപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു ക്ഷണിച്ചാൽ കർത്താവ് വരും ക്ഷണിച്ചാൽ കർത്താവ് വരും ഇന്നും നിനക്ക് നിൻ്റെ ലൈഫിലേക്ക് ക്ഷണിക്കാമോ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ക്ഷണിക്കാവോ നിന്റെ ശുശ്രൂഷക്കകത്തേക്ക് ക്ഷണിക്കാവോ അവിടെ കർത്താവ് വരും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട ക്ഷണിച്ചപ്പോൾ കർത്താവ് വന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് ആ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് ആ സ്ത്രീയെ ആ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു ആമേൻ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നില്ല അടുത്ത ഭാഗം അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അത് ചെയ്യണം മറിയക്ക് എന്താ ഇത്ര ഉറപ്പ് എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മറിയക്ക് എന്താ ഇത്ര ഉറപ്പ് മറിയക്കറിയാം ഇവനൊരു പ്രശ്നത്തെ കണ്ടാൽ കണ്ണടയ്ക്കുന്നവനല്ല ഇവൻ തകർന്നവനെ കണ്ടാൽ കൈവിടുന്നവനല്ല ഇവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് അവൻ കൈവിട്ട് കളയത്തില്ല ഇന്ന് ഉറപ്പാകട്ടോ സമയമായിട്ടില്ലേ പോലും നിന്റെ തകർച്ചയുടെ സമയത്ത് കർത്താവ് മുഖം മറക്കത്തില്ല നിന്റെ തകർച്ചയുടെ സമയത്ത് അവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല കരങ്ങളെ ഉയർത്തി വരാമേ പറഞ്ഞാടെ അങ്ങനെ കർത്താവ് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയാം മറിയക്കറിയാം ഇവൻ മഷികയാണ് ഇവനെ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ശുശ്രൂഷക്കാരോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഈ കർത്താവ് കൽപ്പിക്കുന്നത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് അത്ഭുതങ്ങളായി മാറും അടയാളങ്ങളായി മാറും അപ്പം കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് കർത്താവ് നിൽക്കുക അപ്പോൾ ശുശ്രൂഷക്കാരുടെ നോട്ടം മൊത്തം എങ്ങോട്ടാണ്
ഇവൻ എന്തെങ്കിലും കൽപ്പിക്കുമോ? അപ്പോൾ ഈ അഭിഷേകം ഉള്ളവൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തും. നിങ്ങൾ ചുമ്മാ ഒരു സ്ഥലത്ത് നിന്ന് സ്തോത്രം പറഞ്ഞു അവിടെ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ നിൽക്കുന്നിടത്ത് മാറ്റം വരും. അഭിഷേകം നമ്മുടെ മേലുണ്ടെന്ന്, നിങ്ങൾ ചുമക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ കയറ്റുന്നത്. കരമൊന്ന് ഉയർത്തിയ രാമേ പറയാടെ നോക്ക. എന്നിട്ട് ഈ കർത്താവ് ശുശ്രൂഷക്കാരോട് പറയാം, പുറത്തെ കൽപാത്രത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന യഹൂദൻ്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറ് കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ചോദിക്കാൻ പോവുക. പിന്നെ അതിനകത്തുനിന്ന് കോരി വിരുന്നു വാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. വിരുന്ന് വാഴി കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ രുചിച്ച് നോക്കി. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കും. ഇത്ര നല്ല വീഞ്ഞ് നീ ഇതുവരെയും എവിടെ സൂക്ഷിച്ചു വെച്ചു എന്ന് വിരുന്ന് വാഴി മണവാളിനെ വിളിച്ച് ചോദിച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ദൂതൊന്നും പറയാനില്ല. എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശുവേ, കോഴി വീഞ്ഞാക്കാനാണെങ്കിൽ എന്തിനാ പുറത്തെ കൽപാത്രത്തിൽ നിറച്ചേ? കോഴി കൊടുത്താൽ വീഞ്ഞാകുമല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ പുറത്തെ കൽപാത്രത്തിൽ കിടത്തിയേ? യേശുവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയല്ലേ? ഈ പുറത്ത് കിടക്കുന്ന ആ ആറ് കൽപാത്രത്തിൽ എന്തിനാ നിറക്കുന്നത്? ആ കോരുന്ന കോട്ടി രണ്ട് കോരലും ഓരോ കാര്യമുണ്ടോ? മനസ്സിലായില്ല. ഉണ്ടോ? ഇല്ല, കോരി കൊടുത്താൽ മതി. കർത്താവ് പറഞ്ഞു, ഷാജാ, ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ഈ തഴയപ്പെട്ട കുറച്ച് പേരുണ്ട്, അവരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങത്തുള്ളൂ. കൈയടിക്കല്ലേ? കൈയടിക്കണ്ട, നിങ്ങൾ കേട്ടാൽ മതി, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഞാൻ കടത്താൻ വെച്ചു, കർത്താവേ, ഈ പുറത്തെ കൽപാത്രത്തിനകത്തു നിന്ന് അന്ന് യഹൂദന്മാർ പ്രതീക്ഷിക്കുന്ന കൈയും കാലും കഴുകാൻ മാത്രമേ വരത്തുള്ളൂ, ഇതിൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ, ഇതിനകത്തൊന്നും നല്ലതൊന്നും ആരും പ്രതീക്ഷിക്കത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ തുടങ്ങുന്നെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ചിലതിനകത്തു നിന്നോ ഏറ്റവും നല്ലത് കൊണ്ടുവന്ന എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തത്തുള്ളൂ. ഇന്ന് ഈ ഉപവാസത്തിലിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധന്മാർ പറയുന്നു, നിന്റെ സ്ഥിതിക്കുതയെ മാറ്റം വരുത്താൻ പോവാ. ദൂത് പറഞ്ഞ് കയറാൻ പോവാ, ഏറ്റെടുക്കാൻ പറ്റുന്ന കേട്ടോളം. നിന്റെ കപ്പാസിറ്റി കപ്പുറമുള്ള കാര്യങ്ങൾ ഈ ഉപവാസത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോവാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഈ കൽപാത്രം ഇതിനപ്പുറത്തേക്ക് കയറത്തില്ല. ഇതിനകത്തു നിന്ന് കഴുകാനും മാഷിയാൻ മാത്രമുള്ള സാധനം വരത്തുള്ളൂ. കുടിക്കാനായിട്ട് ഇതിനകത്തുനിന്ന് ആരും ഉപയോഗിക്കത്തില്ല. കുടിക്കാൻ ഉപയോഗിക്കത്തില്ല. മിടുക്കന്മാർ വന്ന് ഇങ്ങനെ ഞാൻ ആയതുണ്ടെങ്കിൽ തുടക്കത്തുള്ളൂ, വായിലൊഴുക്ക് ഒഴിക്കത്തില്ല, അത്രക്ക് ഇതിൻ്റെ പുറത്ത് കിടക്കുക. പക്ഷെ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നിറക്കുന്നത് വെള്ളമാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നത് വെള്ളമായിരിക്കത്തില്ല. ഇന്ന് ഒരു ദൂത് ശക്തമായിട്ട് പരിശുദ്ധന്മാവ് ഞാൻ പറയാം, നിന്നെക്കുറിച്ചുള്ള ജനത്തിൻ്റെ സകലതും ഈ ഉപവാസ പ്രാർത്ഥനക്കത്ത് തമ്പുരാൻ പൊളിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിലാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാത്ത ചിലതിനകത്തുനിന്ന് ആ വീട്ടിനകത്ത് സംസാരമാകുന്ന
കുടിച്ചോ കുടിച്ചോ ചോദിക്ക ഇത്രോ നല്ലത് എവിടെന്നാ ഇത്രോ നല്ലത് എവിടെന്നാ ഇത്രോ നല്ലത് എവിടെന്നാ ആമേ അടിച്ച് പീസായി നിൽക്കുന്നവന് ചോദിക്ക ഈ ശ്രേഷ്ഠമായത് എവിടെന്നാന്ന് ചോദിക്കത്തക്ക ഇന്ന് പരിശുദ്ധന്മാവ് ആരോടൊക്കെയോ പ്രവചനാത്മായി പറയുന്നു ലോകം ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ അകത്തുനിന്ന് പരിശുദ്ധന്മാവ് പുറത്തെടുക്കാൻ പോവാ ഇത് നിന്റെ സമയമാണ് റഫാന ഹന്ദര രഗദല Hallelujah. Hallelujah. പിന്നെയും പറയാം ഈ കൽപാത്രത്തിൻ്റെ ഷെയ്പ്പുണ്ട് എല്ലാ പാത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു ഷെയ്പ്പുണ്ടാകും ഇല്ലേ നമ്മൾ കാപ്പി കുടിക്കുന്ന കപ്പിനൊരു ഷെയ്പ്പുണ്ട് കഞ്ഞി വെക്കുന്ന കളത്തിനൊരു ഷെയ്പ്പുണ്ട് എല്ലാത്തിനും ഷെയ്പ്പില്ലേ മിണ്ടുന്നില്ല ഉണ്ടോ കുളിക്കുന്ന ബക്കറ്റിനൊരു ഷെയ്പ്പുണ്ട് മഗ്നൊരു ഷെയ്പ്പുണ്ട് അപ്പം കൽപാത്രത്തിനൊരു ഷെയ്പ്പുണ്ട് ഈ ഷെയ്പ്പിനകത്തു നിന്ന് ഇതേ മനസ്സിലാകുന്നില്ല നിന്നെ കാണുമ്പോൾ നിന്റെ പുറം കാണുമ്പോൾ നിന്റെ വസ്ത്രം കാണുമ്പോൾ നിന്റെ ഭാഷ കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നൊരു പ്രതീക്ഷയുണ്ട് ഇവൻ എത്രയേ ഉള്ളൂ പക്ഷെ കർത്താവ് നിറച്ചത് നിന്റെ അകത്തുനിന്ന് വരുമ്പോൾ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക നിന്റെ കൾച്ചറിനപ്പുറത്തേക്ക് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെ പറയുന്നു ഭാഷക്കാർക്കപ്പുറത്തേക്ക് നീ വചനമായി ചെല്ലുമ്പോ മലയാളി എത്താത്ത ചില രാജ്യങ്ങളിൽ മലയാളി കയറാത്ത ചില സ്റ്റേജുകളിൽ നിന്നെ കർത്താവ് കയറ്റാൻ പോവാ ഇന്ന് പിടിക്കാൻ പറ്റുന്നവരെ പിടിച്ചോണാ പിടിക്കാ നിന്റെ രീതി നിന്റെ ഭാഷയല്ല കർത്താവ് പറയുന്നു ഈ തള്ളപ്പെട്ടതിനകത്ത് നിന്ന് ശ്രേഷ്ഠമായ ചിലത് എടുക്കാൻ പോവാ ലബാന ഹന്തരബ കൗടബാന ഗദല വിശ്വസിക്കുന്നുണ്ടോ 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 ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിലത് നിന്റെ അകത്തുനിന്ന് പുറത്തു വരും നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവനാ നിന്നെ ദൈവം തൊടും നിന്റെ ഹൃദയത്തെ ദൈവം മാറ്റുക നിന്നെ ശക്തമായി കർത്താവ് പ്രയോജനപ്പെടുത്തും കരമൊന്ന് ഉയർത്തി രാമേ പറഞ്ഞാടെ ഒന്നുകൂടെ ശക്തിയുള്ള സഹോദരം പറഞ്ഞാടെ അപ്പോൾ എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ട് ഇവനെത്ര വരത്തുള്ളൂ ഈ കൽപാത്രമാണെങ്കിൽ ഇതിനെ ഇത്ര പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെയല്ലേ ഈ കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്തു നിന്ന് ചെതിനെ പൊക്കിയെടുക്കും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഷാജ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന പരിപാടിയാ എൻ്റെ പരിപാടി ഇന്ന് തള്ളപ്പെട്ടവരുണ്ടെങ്കിൽ നിന്നെ മൂലക്കല്ലാക്കി മാറ്റുന്ന നിന്നെ മൂലക്കല്ലാക്കി മാറ്റുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാ നിന്നെ മേൽ വെളിപ്പെടാൻ പോകുന്നത് വിശ്വസിക്കുന്ന രാമേ പറഞ്ഞാടെ വചനത്തിൽ നിന്ന് പറയാ നിങ്ങൾ ഏറ്റെടുത്താമേ പറഞ്ഞോണം അപ്പോൾ ഈ കൽപാത്രത്തിനകത്ത് നിന്ന് കർത്താവ് വെള്ളം കോരിക്കൊടുത്തു ഈ പാത്രം എന്ന് പറഞ്ഞാൽ ആരാ ഈ പാത്രം നമുക്കറിയാവുന്ന ഒരു പാത്രമാണ് ഗർഭപാത്രം സ്ത്രീകൾക്കറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന പാത്രമാണ് ഗർഭപാത്രം ഈ പാത്രം എന്ന് പറഞ്ഞാൽ എന്താ പാത്രം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാ ഈ അനന്യാസിനോട് കർത്താവ് പറഞ്ഞു അനന്യാസേ നീ നേർവീതിയിൽ തറസോസുകാരൻ്റെ ശവലിൻ്റെ വീട്ടിൽ ചെല്ലണം അമ്മ ശവൽ എന്ന് വേറൊരു പേരുള്ളൊരുത്തൻ പ്രാർത്ഥിക്കുക അപ്പോൾ അനന്യാസ് പറഞ്ഞു എൻ്റെ പൊന്നു കർത്താവേ ആ മനുഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനാണ് അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനാണ് അവൻ്റെ അടുത്ത് എല്ലാം പട്ടത്തിലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു പാത്രം നീ പോ നീ അങ്ങോട്ട് ചെല്ല് നീ അങ്ങോട്ട് ചെല്ല് കർത്താവ് നീ പോ അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ് ഹല്ലേലൂയ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ് അങ്ങനെയാണെങ്കിൽ കൽപാത്രം ഏതാന്ന് ചോദിച്ചാൽ ദൈവം തിരഞ്ഞെടുത്തതാ ദൈവം തിരഞ്ഞെടുത്തതാ ദൈവം തിരഞ്ഞെടുത്തതാ ദൈവം തിരഞ്ഞെടുത്തതാ ഇന്ന് പകൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള നിന്നെ ലോകത്തിന്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്താൻ പോവാ
കരം ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോ എനിക്ക് ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു ഒരു സൈക്കിൾ ബി എസ് എസ് സൈക്കിൾ എന്ന റോബിൻസൺ അണിയനാണ് ഞാൻ നടന്നു പോകുന്ന കണ്ടിട്ട് സൈക്കിൾ തന്നു സൈക്കിൾ ഇല്ലെങ്കിലും ഒരു അഭിഷേകം ഉണ്ടായിരുന്നു പാസ്റ്റർ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ ഈ റെയ്നാർഡ് ബോങ്കെ ആദ്യം വന്നപ്പോൾ ഷൈൻജേൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നോട്ടീസും വാൾ പോസ്റ്ററൊക്കെ ഇട്ടു ഇതവിടെ കിടക്കുക ആരും കൊണ്ടുപോയില്ല എല്ലാം കൂടെ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു എടാ ഇതെല്ലാം കൂടി ഇനി എന്ത് ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു അവൻ ഇതെല്ലാം ഒട്ടിക്കാൻ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പണിക്ക് പോകുമ്പോൾ ഞാൻ 2 കിലോ മൈദ വാങ്ങിച്ചിട്ട് പോകും എന്നിട്ട് ഞാൻ പണിയെടുക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ വിളിക്കും ചേച്ചി ഇതൊന്ന് കുറുക്കിത്തരാമെന്ന് ചോദിക്കും എന്തിനാ സുവിശേഷത്തിൻ്റെ ഒട്ടിക്കാനാ അപ്പോൾ അവർ കലക്കി കലത്തി കുറുക്കിത്തരും മൈദ എൻ്റെ കയ്യിലെ പൈസ ഉള്ളത് ഉച്ചക്ക് 1 മണിക്കൂർ കിട്ടുമ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഒട്ടിക്കും അപ്പോൾ എൻ്റെ കൂടെ പണിയെടുക്കുന്നവന്മാർ പറയും എടാ വല്ല സായിപ്പും വന്ന് പ്രസംഗിക്കുന്നതിന് നീ വെയിലും കൊണ്ട് പണിതിട്ട് ഒത്തിരി റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നീ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നു ഞാൻ ഒട്ടിക്കും സായിപ്പ് പ്രസംഗിക്കുന്നെങ്കിലും എൻ്റെ അപ്പനെയാ പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് അത് കഴിയുമ്പോൾ എറണാകുളത്തു നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ആ ചേച്ചി ചേച്ചി ഈ കലം നാളെ തരാം ഈ കലം നാളെ കൊണ്ടുവന്ന് തരാം ഒന്നോർത്തണം 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ 5 മണി 6 മണിയാകുമ്പോൾ എറണാകുളത്ത് നിന്ന് നടന്ന് കാണുന്നിടത്തെല്ലാം ഈ പോസ്റ്റ് ഒട്ടിച്ചു ആരും കണ്ടില്ല പാസ്റ്റോട്ട് പറഞ്ഞിട്ടില്ല സഭയിലാരും കൂട്ടുവിളിച്ചില്ല ഞാൻ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയായിരുന്നു നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എന്നെ മാനിക്കുന്നവനെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തും ഹല്ലേലൂയ ഞാൻ അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വരിക തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ 1 മണിയൊക്കെ ആവും നടന്നു പോകണ്ട എറണാകുളത്ത് അപ്പോൾ നമ്മൾ അന്യഭാഷ പറഞ്ഞ കൊടുത്താൽ വിദേശത്ത് ആത്മാക്കൾ വരട്ടെ പിടിക്കപ്പെട്ട് ഓരോ പോസ്റ്ററും പ്രാർത്ഥിച്ചൊട്ടിക്കുക പിറ്റേ ദിവസം അതുപോലെ കൊണ്ടുവരും റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിംഗ് ഞാൻ കൂടി എനിക്ക് പ്രത്യേകിച്ച് അഭിഷേകം ഒന്നും കിട്ടിയില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ 10 വർഷം കഴിഞ്ഞ് റെയ്നാർഡ് ബോങ്ക വരുമ്പോൾ ഞാനൊരു 10 250 പേരുള്ള ചർച്ചിൻ്റെ പാസ്റ്ററാണ് അന്നൊരു പുതിയ സ്വിഫ്റ്റ് കാർ വാങ്ങിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ ആ വണ്ടിക്കകത്ത് കൊള്ളാവുന്ന അത്രയും ആൾക്കാരുണ്ട് കുറേ ചെറുപ്പക്കാരെൻ്റെ കൂട്ടത്തിൽ കിട്ടി ഞാൻ യുവന്മാരുടെ പൈസ എല്ലാം ഫയർ കോൺഫറൻസിനുള്ള പൈസ എല്ലാം അടച്ച് 1000 1500 രൂപ എല്ലാവർക്കും കൊടുത്തു ഞാൻ ആ കാർപ്പറ്റിലേക്ക് പൈസ എല്ലാം കൊടുത്ത് കയറിയപ്പോൾ എൻ്റെ ശരീരം മൊത്തം അഭിഷേകത്തം നിറഞ്ഞു എന്നോട് പരിശുദ്ധമുള്ള 10 വർഷം മുമ്പ് നീ ഒട്ടിച്ചത് ഓർക്കുന്നുണ്ടോ ഞാൻ ആർക്കും കടക്കാരനല്ല ഞാൻ ആർക്കും കടക്കാരനല്ല എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റുമോ എന്റെ കർത്താവിനെ ഞാൻ മാനിക്കോ അവന്റെ വേലയെ ഞാൻ മാനിക്കോ വെറുതെ ഒന്നും കിട്ടിയതല്ല പ്രിയമുള്ളവരെ കർത്താവിനെ സ്നേഹിക്കണം കർത്താവിനെ മാനിക്കണം റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിങ്ങിന് ഒത്തിരി കാര്യം പറയാം ഞങ്ങൾ ആ മീറ്റിങ്ങിന് അട്രാക്റ്റീവായിട്ട് ഞാനും ബി ജി പാസ് കൊണ്ട് മുണ്ടമ്പേലെല്ലാം കയറി ഇറങ്ങി അപ്പോൾ മോളിച്ചേച്ചില്ല ഇന്ന് ഇവിടെ മോളിച്ചേച്ചില്ല മോളിച്ചേച്ചിയുടെ വീട്ടിൽ ഞാനും പാസും കൂടെ ട്രാക്റ്റ് കൊടുത്തു ട്രാക്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് അന്നമ്മച്ചേച്ചി അന്നമ്മച്ചി എടുത്തായിരുന്നു ഹാ ഇവിടെ ബന്ധിക്കൂത ട്രാക്റ്റ് കൊടുക്കാൻ വന്നു ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും വാതിലടച്ചു ഞങ്ങളുടെ ചെവിക്കലിനടിക്കുന്ന പോലായിരുന്നു വാതിലടച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിപ്പോന്നു അന്നേരം ഞങ്ങൾ പറഞ്ഞൊന്നും പറയുന്നില്ല ഇറങ്ങിപ്പോന്നു പോന്നപ്പോ പെട്ടെന്ന് എൻ്റെ അകത്ത് നീ എന്തിനാ ഇങ്ങനെ പോന്നെ നീ ഇന്ന് വായിച്ച വാക്യതാ അന്ന് ഞാൻ വായിച്ചത് ഉള്ളം കാഴ്ച അവിടുന്ന് ദേശം നിനക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു പാസ്റ്റർ അവിടെ നിൽക്കാൻ പറഞ്ഞു ഇപ്പൊ പരിപാടി കാണിക്കാന്ന് പറഞ്ഞു ഇപ്പൊ കാണിക്കാന്ന് പറഞ്ഞു ആ ഗേറ്റിനകത്തോളം ഞാൻ അവിടെ ഈ വചനം പറഞ്ഞു വെക്കുന്നതും വെറുതെ വെക്കുന്നതും രണ്ടാ നമ്മള് ചുമ്മാ കാലി ചവിട്ടുന്നതും വചനം പറഞ്ഞ് നിയോഗത്തിൽ ചവിട്ടുന്നതും
ഈ നിയോഗത്തെ ചവിട്ടുമ്പോൾ നിന്റെ കാലിന്റെ അടുത്ത് കർത്താവിന്റെ കാല് വരും. അതാ എന്റെ പ്രത്യേകത. പാസ്റ്റർ നിൽക്കാൻ പറയും, ഞാൻ എൻ്റെ എൻ്റെ പാസ്റ്ററിൻ്റെ കാല് കയറത്തില്ല ആ ഗേറ്റിനകത്തുള്ള, എൻ്റെ കാല് കയറും. പാസ്റ്ററിൻ്റെ കാല് ഭയങ്കര വലിയ കാല്. ഞാൻ ആ എൻ്റെ കാലം കൂടെ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു, കടതാവേ ഉള്ളം കാൽ ചവിട്ടുന്ന ദേശം തരാമെന്ന്. ഈ ചവിട്ടുകായൻ പോന്നു. ആ മീറ്റിങ്ങിൽ അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. വേറെ ഒരു സ്ഥലത്തും പോയില്ല, നമ്മുടെ സഭയെ തന്നെ വന്നു. ചവിട്ടിയ ചവിട്ടിയതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ആ സകല ബലത്തെയും ചവിട്ടാൻ. ആ മോളി ചേച്ചി രക്ഷിക്കപ്പെട്ടു. കൂട്ടത്തെ അന്നമിച്ചിട്ടേ കൊണ്ടുവന്നു. എൻ്റെ കല്യാണത്തിന് അച്ചപ്പവും അവളോ സുണ്ടും കോഴിലപ്പവും ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി തന്നെ. ചവിട്ടിയാൽ എന്നാ വേണ്ട, ചവിട്ടിയാൽ എന്നാ വേണ്ട. രണ്ട് കുടുംബവും പോന്നു കൂട്ടത്തി. ഇതൊക്കെ കൂട്ടത്തി ഉള്ളതാ. കരമെന്ന് ഒരു സഹോദരൻ പറഞ്ഞാടെ, ഈ ഈ ആത്മാവിൽ നടക്കുന്നവന് ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. പുറകിലൊക്കെ ഒന്ന് ചിന്തിച്ചാണല്ലോ കർത്ത. അതുകൊണ്ടെന്താണെന്നറിയാം, ഇപ്പോഴും ഞാൻ തുള്ളിച്ചാടും. എല്ലാവരൊക്കെ ഇങ്ങനെ കൈയൊക്കെ വീശി വെക്കുമ്പോൾ നമ്മൾ, ഞാൻ തുള്ളിച്ചാട്, എൻ്റെ കൈ ഷോൾഡർ പോയിരിക്കുക, ഈ പിടിച്ച് പിടിച്ച് ദൂത് പിടിച്ച് പിടിച്ചു കൈയിട്ടിങ്ങനെ പിടിക്കുകയല്ലേ. ഒരു ഏഴ് ദിവസം ഉപവാസം വെച്ചതാ ഈ ഷോൾഡർ ഇങ്ങനെ, എന്നാൽ ഈ കൈ പൊടയലല്ലേ. ചേർന്ന് സോദരം പറഞ്ഞാടെ, ഡോക്ടർ പറഞ്ഞ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് അത്രയ്ക്ക് വേദനയായിട്ട്. ഞാൻ പറഞ്ഞ നേരെ എം ആർ ഐ ചെയ്യാൻ പോകുന്നില്ല, കർത്താവിനെ പ്രസംഗിച്ച് എന്നെ മാറ്റാൻ പോവാ. കരമൊന്ന് ഉയർത്തി ഒരു ആമയം പറഞ്ഞാടെ. അപ്പോൾ കർത്താവ് ഈ കൽപാത്രത്തെ വെച്ചിട്ട് പറയാണ്, ഇത് ഞാൻ മാനിക്കാൻ പോവാ, ഇത് ഞാൻ മാനിക്കാൻ പോവാ. ഞാനും ചിന്തിക്കും കർത്താവ് അങ്ങനെയുള്ളവരല്ലേ പിടിക്കത്തുള്ളൂ, ഈ വലിയ മിടുക്കന്മാരൊന്നും എന്ത് ചെയ്തില്ല. ഈ പത്രോസിനെ പിടിച്ചപ്പോൾ കർത്താവ് കുറേ മീൻ കൊടുത്ത് പിടിച്ചു, പക്ഷെ പൗലോസിനെ പിടിച്ചു അടിച്ച് താഴെയിട്ടിട്ടാണ് എടുത്തത്. കാര്യം ഇല്ലെങ്കിൽ ഇവൻ കിടന്ന് പടക്കും. ഇവൻ ഇടയ്ക്ക് ഗമാലി എൻ്റെ പാദപത്ത് വചനം പഠിച്ചവൻ, അത് തമ്പരാൻ അറിയാം. അതുകൊണ്ട് എന്താണെന്നറിയാമോ, കൊടുക്കലും നല്ലൊരെണ്ണം കൊടുത്ത് താഴെയിട്ടിട്ടാണ് മൂന്ന് ദിവസം പച്ചവെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ടാ ശുശ്രൂഷ കിടക്കിയത്. ചേർന്ന് സോദരം പറഞ്ഞാടെ, പക്ഷെ പത്രോസിന് അങ്ങനെയല്ല. പത്രോസിന് കൊടുത്തപ്പോൾ കണ്ണ് നിറച്ച് കൊടുത്തിട്ടാ കർത്താവ് കയറ്റിയത്. ഇതുപോലെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ വലിയ കഴിവും മിടുക്കമുള്ളവനൊക്കെ എല്ലാം ദൈവം പയ്യനെ മാറ്റിയിട്ട് ഒരു കഴിവില്ലാത്തവനെ കർത്താവ് തിരഞ്ഞെടുക്കും. എന്തിനാണെന്നറിയാവോ, അവൻ എവിടെ നിൽക്കുമ്പോഴും പറയും, കർത്താവെ നീ നിർത്തിയതാ എൻ്റെ മിടുക്കല്ല, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ് എൻ്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാത്രവുമായിട്ട് കർത്താവിന് ഭയങ്കര കണക്ഷനാണ്. ഞാൻ ഇങ്ങനെ പാത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഇത് ഈ മെസ്സേജിൻ്റെ അകത്തേക്ക് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അപ്പോൾ നെബുക്കനേസർ ആലയത്തിലെ പാത്രം കൊണ്ടേ ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു, പക്ഷെ കർത്താവ് അത് തിരിച്ചെടുപ്പിച്ചു. കർത്താവ് എന്ത് ചെയ്തു, തിരിച്ചെടുപ്പിച്ചു. ഒരു ദൂത് ഞാൻ പറയാം, പിന്മാറ്റത്തിപ്പോയ സകലതും കർത്താവ് ഈ ഉപവാസത്തിൽ തിരിച്ചെടുക്കാൻ പോവാ. ഈ ഹാ റഫാല തല, നിന്റെ മകനായിരിക്ക, നിന്റെ പാതാപിതാക്കളായിരിക്ക, നിന്റെ സഹോദരങ്ങളായിരിക്ക, പിന്മാറ്റത്തിൽ പോയാലോ ഈ സഭയ്ക്കകത്ത് തിരിച്ചു വരാൻ പോവാ. കരഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ പോവാ. കാരണം ഈ ആലയത്തിരുന്ന പാത്രങ്ങളെ ആമേ സ്തോത്രം, ആമേ സാത്താൻ കൊണ്ട് അവന്റെ ക്ഷേത്രത്തിൽ, നെബുക്കദ്നേസറിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. എന്നാൽ ദൈവം സമയമായപ്പോൾ ചെറുതിന്റെ മനസ്സിനെ ഉണർത്തിച്ച, ചെറുതിന്റെ മനസ്സിനെ ഉണർത്തിച്ച ആലയത്തിലെ പാത്രങ്ങൾ തിരിച്ചുകൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുന്നു അവനെ പിശാശ് അടിച്ചോണ്ട് പോയത് തിരിച്ചുകൊണ്ടുവരാൻ പോവാ. കരമുയർത്തിയ രാമയെ പറഞ്ഞാടെ, ഒന്നുകൂടെ രാമയെ പറഞ്ഞാടെ. അപ്പോൾ ഈ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് ഇന്ന് എന്നെ തൊടുമെന്ന്? കർത്താവ് എന്നെ തൊടുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ശക്തമായിട്ട് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അടുത്തൊരു വാക്യം വായിക്കാം. നിങ്ങൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം, നാം അനുഗ്രഹിക്കുന്ന. അപ്പം ഈ പാത്രം എന്താ?
അനുഗ്രഹമുള്ള പാത്രമാ. ഒന്ന് ഉറക്കെ പറ അനുഗ്രഹമുള്ള പാത്രമാ, അനുഗ്രഹമുള്ള പാത്രമാ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിച്ച പാത്രമാ. എത്ര പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു പാത്രമാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു പാത്രമാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു പാത്രമാ. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും മരവും കല്ലും കൊണ്ടുള്ള സാമാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും. അപ്പോൾ ചിലത് ഹീനകാര്യം, അതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കിടക്കുന്ന ഈ കൽപ്പാത്രം എന്തിനുപയോഗിക്കുന്നതാ? കൈയും കാലും കഴുകാ, അത് ഹീനകാര്യമാണ്. അതെന്തിനുള്ള കാര്യമാണ്? ഹീനകാര്യം. മാനപാത്രമുണ്ട് അകത്തിരിക്കുന്നത്, ഷോക്കേസ് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ മാനപാത്രമാണ്. ഈ കൽപ്പാത്രം എന്താ? ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നതാ. ഇതെന്തിനുപയോഗിക്കുന്ന? വചനത്തിനകത്തില്ലേ? ഒന്ന് വായിച്ചേ, 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2 ഇരുപത് 21 വാക്യം വായിച്ചേ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ മതി. ചിലത് ഹീനകാര്യത്തിനും ചിലത് മാനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നതിനെ കർത്താവ് വന്നിട്ട് പറഞ്ഞു ഇതിനൊരു മാനപാത്രമാക്കാൻ പോവാ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്നെ ദൈവം മാനപാത്രമാക്കി മാറ്റാൻ പോവാ, നിന്നെ ദൈവം മാനപാത്രമാക്കി മാറ്റാൻ പോവാ, നിന്നെ ദൈവം മാനപാത്രമാക്കി മാറ്റാൻ പോവാ, നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവാ. കരങ്ങളെ ഉയർത്തി വരാമേ പറയാടെ. ഈ കർത്താവിൻ്റെ പ്രവൃത്തി, ഹീനപാത്രങ്ങളെ കർത്താവ് എന്താക്കി മാറ്റി? മാനപാത്രമാക്കി മാറ്റി. ഇന്ന് ഈ സഭയിൽ ഇത് പറയാനാ എന്നെ കൊണ്ടുവന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ 13-ാമത്തെ ദിവസം നിന്റെ അതിരുകളെ ദൈവം പൊട്ടിക്കാൻ പോവാ, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവാ, നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഇതുവരെ വരാത്തത് നിന്റെ അകത്തൂടെ കർത്താവ് പുറത്തെടുത്ത് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവാ. വിശ്വസിക്കുന്നവർ മാത്രം വരാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ. നോക്ക, ഇന്ന് നമ്മൾ അഭിഷേകത്തിലേക്ക് വരും, ആത്മനിറവിലേക്ക് വരും. ഇത് ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവ് ഈ കൽപ്പാത്രത്തിനകത്ത് വെള്ളം നിറക്കാൻ പറഞ്ഞു, വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് നിന്ന് കോരി കൊടുത്തു. ഏറ്റവും നല്ലത് കോരി, ഏറ്റവും നല്ലത് കോരി കൊടുത്തു. ഇന്നൊരു ദൂത് പറയാം, ഈ മുന്തിരിയുമായിട്ട് ഒരു ബന്ധവും ഈ വെള്ളത്തിനില്ല, ഈ കൽപ്പാത്രത്തിനും ഇല്ല. പക്ഷേ ഇതിനകത്തുനിന്ന് പുറത്തു വന്നതോ മേത്തരമായത്. ദൂത് പറയാൻ പോവാ, നിനക്കൊരു ബന്ധവുമില്ലാത്ത ഒരറിവുമില്ലാത്ത ചില മേഖലയിൽ നിന്നെ ഒരു അത്ഭുതമാക്കി എൻ്റെ കർത്താവ് നിർത്താൻ പോവാ. 2022 ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് വിശ്വസിച്ചോടാം. ഈ കൽപ്പാത്രത്തിനകത്ത് നിന്ന് വീഞ്ഞ് കിട്ടുമെന്നും ആരും പ്രതീക്ഷിക്കത്തില്ല. പക്ഷെ കർത്താവ് അങ്ങനെയുള്ളത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് ദൈവം പുറത്തെടുക്കാൻ പോവാ. മരപ്പണി ചെയ്യുന്നവൻ്റെ അകത്തുനിന്ന് ഒരിക്കലും ഒരു ദൂത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പണി ചെയ്യുന്ന വീട്ടിൽ അടുത്ത ദിവസം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നോട് ഇടപെടാൻ പോവാ, ദൈവാത്മാവ് നിന്നോട് ഇടപെടാൻ പോവാ. നീ അവിടെ പ്രവചിച്ചു കയറാൻ പോവാ, നീ അവിടെ ആത്മാവിൽ സംസാരിച്ചു കയറാൻ പോവാ. കരം ഉയർത്തി വരാമേ പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാടെ.
ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറയാടെ, നല്ലൊരു ഹല്ലേലൂയ പറയാടെ. അപ്പോ ഈ പ്രതീക്ഷിക്കാത്തത് ഇതിനകത്തുനിന്ന് കർത്താവ് എടുക്കും, കർത്താവ് ഇതിനകത്തുനിന്ന് എടുക്കും. ഒരാൾക്കും പ്രതീക്ഷ ഉണ്ടാകാതില്ല, ഇങ്ങനെ ഇത്ര നല്ലത് വരുമെന്ന്, ഇത്ര ശ്രേഷ്ഠമായത് വരുമെന്ന്. ഇന്ന് ഞാനത് പറയാം, ഇതൊരു സീസണാ, ഇതൊരു സീസണാ. ഓഗസ്റ്റ് 22-ാം തീയതി ഞായറാഴ്ച ഞാൻ കിടക്കാൻ പോവാം, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് കിടക്കാൻ പോവാം. അപ്പോൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാന്ന് ചോദിച്ചു. എപ്പോഴും കിടക്കുമ്പോൾ ഒരു മെസ്സേജ് ഇടും, മെസ്സേജ് ഇടുമ്പോൾ മനസ്സിൽ പറയും ആ ഇന്നിപ്പോൾ ഇന്ന് ഈ പാസ്റ്റ് പ്രസംഗം ചെയ്യുന്ന ഉറങ്ങത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങിപ്പോവും. അന്നൊരു പാസ്റ്ററിനെ കിട്ടി, പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പാസ്റ്റ് പ്രസംഗം കിടന്നു, മാനസി കിടന്നു, 12 മണി കഴിഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അമേരിക്കയിലെ പാസ്റ്ററിൻ്റെ കഥ പറഞ്ഞു. കഥയല്ല, നടന്ന കാര്യം. അമേരിക്കയിലെ പാസ്റ്റർ ഡിപ് ബെർണാർഡ് എന്ന് പറഞ്ഞ, ഡിപ് ബെർണാർഡ് എന്ന് പറയുന്ന അമേരിക്കയിലൊരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ 2 പിള്ളേർ. അപ്പോൾ അദ്ദേഹം ഭയങ്കര കഷ്ടത്തിലൂടെ പോകുന്ന സമയമാണ്, ഭയങ്കര കഷ്ടത. ശനിയാഴ്ച വൈകുന്നേരം പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ വെള്ളം കൊടുത്ത് കിടത്തി ഉറക്കി അദ്ദേഹം രാത്രി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വന്ന് അടുത്ത് വന്ന് പറഞ്ഞു, ഒരു സീസൺ തുറക്കാമെന്ന് പറഞ്ഞു. സീസൺ തുറക്കാമെന്ന് പറയുമ്പോൾ പിള്ളേർ ഭക്ഷണം കൊടുത്തിട്ടില്ല. പിറ്റേ ദിവസം ആ സഭയിൽ 5 വിശ്വാസികളേ ഉള്ളൂ. 5 വിശ്വാസികളുടെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവവിനോട് പറഞ്ഞു നമ്മുടെ സഭയ്ക്കൊരു സീസൺ തുറക്കാമെന്ന് പറഞ്ഞു, ഒരു പുതിയ സീസണിലേക്ക് ദൈവം നമ്മളെ നടത്തുക എന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം ആമയും പറഞ്ഞു, വലിയ ആവശ്യത്തോടെ കൈയടിച്ചു. പക്ഷേ ഭാര്യ പറഞ്ഞു ഇന്നലെ പിള്ളേർ വട്ടിനിയായിരുന്നു. അപ്പോൾ ഒരപ്പച്ചൻ ഇതറിഞ്ഞു, അപ്പച്ചൻ 2 കോഴിയുടെ കാല് വറുത്തുകൊണ്ട് വന്നു, ചിക്കൻ കാല് 2 എണ്ണം വറുത്തുകൊണ്ട് വന്നു, വറുത്തുകൊണ്ട് ഈ പിള്ളേർക്ക് കൊടുത്തു. പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് വന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു, കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ്, അപ്പച്ച നാളെ ഒരു 4 കാല് വറുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പച്ചൻ ഒരു പ്രായമുള്ള അപ്പച്ചനാണ്, ഒരു താടിക്കാരൻ അപ്പച്ചൻ. അപ്പച്ചൻ പോയി 4 കാല് വറുത്തുകൊണ്ട് വന്നു. ഈ കാല് കഴിച്ചുകൊണ്ടിരുന്ന ആ ടേസ്റ്റിനകത്ത് പറഞ്ഞു, എന്നോട് ഇന്നലെ പറഞ്ഞ സീസൺ ഇന്ന് കർത്താവ് തുറന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പച്ചൻ അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 5 പേരുള്ള ചർച്ച 50,000 പേരുള്ള ചർച്ചയായി, 300 ഏക്കർ സ്ഥലത്ത് 50,000 പേരുള്ള ചർച്ചയായി മാറി. ഈ കോഴിക്കാല് കൊണ്ടുവന്ന അപ്പച്ചൻ കോഴിക്കാല് വിറ്റ് വിറ്റ് ലോകം മുഴുവനും പിടിച്ചു. അതാണ് KFC, അന്ന് തുറന്ന സീസണാണ്. അപ്പം ഞാനിത് ഇത് കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് നിന്റെ സീസൺ തുറക്കാമെന്ന് പറഞ്ഞു. 1 മണിയായപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ 1 മണിയായി, ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ അന്യഭാഷ പറഞ്ഞു, റപ്പ കലാപ ഷിക്കറാമ ഹന്തലാപ അന്യഭാഷ പറയാൻ തുടങ്ങി, ഞാൻ തുള്ളിച്ചാണാൻ തുടങ്ങി. രാത്രി 1 മണിക്ക് ഉറപ്പ കറാപാല ഈ ഈ ദൂത് പിടിക്കുന്നെങ്കിൽ ശരിക്കും പിടിക്കണം, ദൂത് പിടിക്കുന്നെങ്കിൽ ശരിക്കും പിടിക്കണം. ചുമ്മാ പിടിച്ചിട്ട് പോയാൽ കൈ പൊക്കിയാൽ നീ പൊക്കുന്ന കാണും പറയാം എങ്ങനെ പിടിക്കുന്നതെന്ന്. ഞാൻ തുള്ളിച്ചാടി ആമ എൻ്റെ സീസൺ തുറന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ സീസൺ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, ഇത് പ്രഖ്യാപിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, പ്രഖ്യാപിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. എൻ്റെ സീസൺ തുറന്നിരിക്കുക, ഇത് ഞാൻ പ്രഖ്യാപിച്ചു. ഓ റാഭാഷ, ഞാൻ പ്രഖ്യാപിച്ചു, ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞങ്ങളുടെ ചർച്ചയിലൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. തിങ്കളാഴ്ച രാത്രി ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തെന്ന് പറഞ്ഞു, ഇന്നലെ ദൈവം എനിക്കൊരു സീസൺ തുറന്നു, ഞാനത് വിശ്വസിച്ചു. അതിവിടെ തുറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ചു. ആൾക്കാർ എൻഗേജ്മെൻ്റ് വീട്ടിൽ കല്യാണത്തിൻ്റെ തലവസം നടക്കുന്ന പ്രാർത്ഥന ഉണർവ് യോഗമായി. ഒരാൾ ഓടി 100 രൂപയുടെ എൻ്റെ അടുത്ത് വന്നിട്ട്, പാസ്റ്റർ ഈ പ്രാർത്ഥിച്ചു ഇങ്ങോട്ട് തന്നെ എൻ്റെ മേലൊരു സീസൺ തുറക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ പിള്ളേരെ നിന്ന് വാങ്ങിച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. പിന്നെ ഓരോ ദിവസവും അത്ഭുതങ്ങളാണ്. എനിക്ക് ഒത്തിരി ജന്മദിനം ഉണ്ടായിട്ടുണ്ട്, ഇതുവരെ എന്നെ ആരും വിഷ് ചെയ്തിട്ടില്ല. ഈ സീസൺ തുറന്ന് രാവിലെ മോർണിംഗ് മെസ്സേജ് പറയാൻ വേണ്ടി എന്തെടുത്തപ്പോൾ എൻ്റെ സൺഡേ സ്കൂളിലെ പിള്ളേർ ഹാപ്പി ബർത്ത്ഡേ ടു എമ്മ വിളിച്ചു, ബിജു പാസ്റ്റർ, ജോഷി പാസ്റ്റർ,
സഹോദരന്മാർ പാസ്റ്റർമാരെല്ലാം എന്നെ വിഷ് ചെയ്യുക. അപ്പം ഞാനും വിചാരിച്ചു ഇത് എന്ത് പരിപാടി, 50-ാമത്തെ വയസ്സല്ലല്ലോ, 48-അല്ലേ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു 24-ാമത്തെ വയസ്സിൽ നീ വിശ്വാസത്തിൽ വന്നു, 24 വർഷം നീ ശുശ്രൂഷിച്ചു, അടുത്തൊരു സീസൺ നിന്റെ മേൽ ഞാൻ തുറക്കുക. നീ ചെല്ലുന്നിടത്തെല്ലാം ഈ സീസൺ തുറന്നിരിക്കോ, നീ ചെല്ലുന്നിടത്തെല്ലാം ഇത് തുറന്നിരിക്കോ. അങ്ങനെ 31-ാം തീയതി ഒരു കല്ലിടാൻ വേണ്ടി തിരുവല്ലേ പോവാ. ഞാൻ മാനസിക കൊണ്ട് തിരുവല്ല ചെന്നു, ആ വീട്ടിൽ പ്രാർത്ഥിച്ചു. വെളുപ്പിനെ ഞാൻ വെളുപ്പിനെ എന്നാ പ്രാർത്ഥിച്ചിട്ട് പോരാൻ പോവാ. പ്രാർത്ഥിച്ച പുള്ളിക്ക് ഞങ്ങൾ എന്നെ സൗദി അറേബ്യ കൊണ്ടുപോകണം. ഒറ്റ നിപ്പ് നിൽക്കുക പാസ്റ്റർ സൗദി. അപ്പോൾ സൗദി പോകാമെന്ന് പറഞ്ഞാൽ വലിയ പാടാ, ചടങ്ങാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഇത്തിരി തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് എന്നെ കൊണ്ടേ പറ്റുള്ളൂ. 4 പേര് മനോന്ന് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞു ടിക്കറ്റ് മിസ്സേക്ക് എടുത്ത് തന്നാ വരാമെന്ന് പറഞ്ഞു. ഉള്ളൊരു പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഞാനോടത്ത്, ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നല്ലോ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് ഒരു മീറ്റിങ്ങിന് പോകാൻ പോകാൻ നിൽക്കുക, ഞാൻ കേക്ക് മുറിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ 2-3 കേക്ക് ഞാൻ മുറിച്ചു. സീസൺ തുറന്നതാ, ഈ കേക്ക് മുറിക്കുന്നതും വലിയ കാര്യമില്ല. പക്ഷേ ഇത് ഒരടയാളമാണെന്ന് മനസ്സിലാക്കുന്നവന് മനസ്സിലാവും. കയറി അന്ന് രാത്രി ഞാൻ ആ മീറ്റിംഗ് നിൽക്കുക. അപ്പോൾ ഒരു പാഷയോട് ഞാൻ പറഞ്ഞു, പാഷ ഇന്നെൻ്റെ ബർത്ത്ഡേ പ്രാർത്ഥന വന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ വരാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രാത്രി 1 മണിക്ക് വന്ന് എന്നെ വിളിച്ചു പുള്ളി. എന്നോട് ദൈവം പറഞ്ഞു നിനക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, 30 ഓഗസ്റ്റ് 30 സെപ്റ്റംബർ 1-ാം തീയതി നിൻ്റെ തല കൈവെക്കണമെന്നാ എന്നോട് ദൈവം. നിൻ്റെ മേലെ ഒരു സീസൺ തുറക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു ദൂതാണ്, നിൻ്റെ കൂട്ടത്തിലൊരു ദൂതനുണ്ട്, അവൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ്റെ പ്രത്യേകത മരിച്ചവരെ ഉയർപ്പിക്കാൻ നിന്നെ വെളിപ്പാടിലേക്ക് നടത്താനുള്ളവനാണ്. ഒരു സീസൺ തുറന്നാൽ കർത്താവ് തുറന്നാ. ഹല്ലേലൂയ. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളി ഞായറാഴ്ച തന്നെ വിളിച്ചു സൗദിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർബന്ധമാണോ അച്ഛയാ? ആ നിർബന്ധമാണ്. അങ്ങനെ ഞാനും ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 പേരും പിള്ളേരെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഒരുത്തൻ 15 രൂപ ഒരുത്തൻ 10 രൂപ പറ്റത്തില്ല. ഞങ്ങൾ അഴിച്ചു കൊടുത്തു, വിസ അടിച്ചു, ടിക്കറ്റ് അടിച്ചു, കൈ വന്നു. ഞാനും ആഴ്ച കൂടി പോയി. സൗദി അറേബ്യ ചെന്ന് ഒരു പെണ്ണ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻസി ആയിരിക്കും. തുറന്നാൽ തുറന്നതാ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാ. ദമാം ചർച്ചുകളിൽ ഒരു സ്ത്രീ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻസിയാണ്. എന്താ പ്രത്യേകത? ഒരു സീസൺ തുറന്നതാ, ഒരു സീസൺ തുറന്നതാ. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, ശക്തമായി വിളിച്ചു പറയാം, ഈ സഭയ്ക്കോ ഒരു പുതിയ സീസൺ. ഇത് 10 വർഷം നിലനിൽക്കുന്ന ഒരു ഉണർവിന്റെ സീസൺ ആയിരിക്കും. ഇടത്തോട്ടും വലത്തോട്ടും ഈ സഭ പറക്കും. അങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം വാങ്ങും, അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ വാങ്ങും, കൂടാരത്തിന്റെ അതിരുകളെ വിശാലമാക്കും. ഇത് പാർക്കിംഗ് ലോട്ടായി മാറും, ഇത് പാർക്കിംഗ് ലോട്ടായി മാറും. ഇതിന്റെ നിലയിൽ ഒരു നില കൂടി വരുമോ? അത്ഭുതപ്പെടത്തക്ക നിലയിൽ ലിഫ്റ്റോടുകൂടിയ ചർച്ച, ലിഫ്റ്റോടുകൂടിയ ചർച്ച. കരമുയർത്തി രാമേ പറഞ്ഞാടേ, ഇത് പറക്കാൻ പോവാ. സീസൺ തുറന്നു, സീസൺ തുറന്നു. എൻ്റെ കയ്യെ കാണുന്നുണ്ടോ? എന്തെങ്കിലും ചിന്തിച്ചു കാണുന്നുണ്ടോ? എത്രയാ, എത്രയത്? 3000. എന്നോട് പറഞ്ഞു ഈ സീസണിൽ നീ 3000 കുടുംബങ്ങളെ സ്ഥാനപ്പെടുത്തും. കയ്യിലെഴുതി
വായിക്കാൻ പറ്റുന്നുണ്ടോ? എത്രയാ? 300 ആണോ? 30 ആണോ? എത്രയാ? 3000. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം നമ്മൾ ഈ സീസൺ പിടിക്കാൻ പോവാ, 3000 കുടുംബത്തെ സ്നാനപ്പെടുത്തും. ഇത് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പുതുതായിട്ട് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ ചാടി എന്നിട്ട് പറഞ്ഞു 1-ാമത്തെ ഫാമിലി ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. നാളെ 3000-ത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ്, 3 ഫാമിലിയെ മുക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചൊക്കെ, 3000 കുടുംബം സ്നാനപ്പെട്ടാൽ എത്ര പേരുണ്ടാവും? 4 വെച്ച് കൂട്ടിക്കോ, എത്ര ഉണ്ടാവും? 4, 4, 8. 8, 4. പന്ത്രണ്ടായിരം പേരുള്ള ചർച്ച് കേരളത്തിലുണ്ടോ? ഉണ്ടോ? പിടിക്കണം. നിങ്ങളുടെ അകത്തൊക്കെ വിശ്വാസമിടുക. പറ്റുമോ? 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 പറ്റും. പരിശുദ്ധമാ നിന്റെ ഉള്ളിലുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ അകത്തുണ്ട്. ആ കരങ്ങളൊന്ന് അടിച്ചാമേ പറഞ്ഞാട്, കരങ്ങളൊന്ന് അടിച്ചാമേ പറഞ്ഞാട്. ശക്തി ഈ സഭയ്ക്കകത്തും കൂട്ടമായ സ്നാനങ്ങൾ 3000-ത്തെ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയാ. നമ്മൾ ദൂതയാക്കുന്നുണ്ട്, ദൂതയാക്കുന്നുണ്ട്, പ്രാപിക്കുന്നുണ്ട്. 20 ഇതിന്റെ റിസൾട്ട് എന്താ? എന്നോട് കർത്ത പറഞ്ഞു, റിസൾട്ട് എന്താ? നീ പ്രവാചകന്മാർ പറയുന്നുണ്ട്, ദൂത് പറയുന്നുണ്ട്, റിസൾട്ട് എന്താ? റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര കുടുംബമുണ്ട്? ഉണ്ടെന്നില്ല. ഈ ഉപവാസത്തിന് ദർശനം ഉണ്ടാകണം, ഈ ഉപവാസത്തിന് സ്നാനം നടക്കണം, ഈ ഉപവാസത്തിന് പുതിയ ആത്മാക്കൾ സഭക്കകത്ത് കേറണം. ആത്മാക്കളെ തടുക്കുന്ന ദേശാധിപതിയെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സഭ പ്രതിജ്ഞ. നിങ്ങൾ സഹിച്ചു കേട്ടോ, ഒന്നേ മുക്കാൽ വരെ ഞാൻ പ്രസംഗിക്കും, അത്ര പ്രസംഗിക്കും, അത് കഴിഞ്ഞ് ആരാധിക്കും, അതുവരെ പറയാൻ പോവാ. ശബാല ഹാന്തൽ കമാനക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമായെന്ന് തോന്നി. അങ്ങനെ തോന്നണമെങ്കിൽ അടുത്ത ആഴ്ച ഞായറാഴ്ച 100 പേരെയും കൂടെ കയറണം. ഇപ്പൊ ടൈറ്റ് ഫുള്ളാ. അപ്പാ കസേര ഇരിക്കുന്നതിനെല്ലാം ഞങ്ങൾ താഴെ എടുത്തു. അപ്പൊ കാലുവേദന, അപ്പൊ പറയും പാസ്റ്റർ പോരാ, ഇടുക്കുമായി പണിയണം. ആത്മാക്കളെ കയറട്ടെ. മുഴുലോകത്തെക്കാളും വലിയ ആത്മാക്കളെ തരാമെങ്കിലാണോ 5 ഏക്കർ സ്ഥലം തരാൻ പറ്റാത്ത 5 ഏക്കർ ആത്മാക്കളെ പിടിക്കോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രത്യേകത എപ്പോഴും ഈ ബലഹീനമായി കിടക്കുന്നതിനെ കർത്താവ് എടുത്ത് അത്ഭുതമാക്കും. എന്തിനാണെന്നറിയോ? ഒരു ചടവും ദൈവസന്നിയിൽ പ്രശംസിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ദാവീദിനെ കൊണ്ടാണ് ഗോലിയാത്തിനെ വീഴ്ച? അപ്പൊ ശൗല് പറഞ്ഞു, അവൻ യുദ്ധാഭ്യാസമുള്ളവൻ, നീ ബാലനാ, നിനക്ക് പറ്റിയല്ല. പക്ഷെ അവൻ പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ ഉള്ളവൻ അവനേക്കാൾ വലിയവനാണ്. ദാവീദ് ഗോലിയാത്തിനെ വെട്ടി താഴെയിട്ട് കഴിയുമ്പോൾ ആ അമേസ്വരം കണ്ടവരെല്ലാം പറഞ്ഞു, ഇവന്റെ കഴിവല്ല, ഇവന്റെ മേൽ വീണ അഭിഷേകമാണ് ഇതുവനെ കൊണ്ട് ചെയ്യിച്ചത്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റുമോ, എന്റെ കഴിവല്ല, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഞാനൊരു തുറന്ന സീസണകത്താ. എനിക്ക് അടയാളം കാണുമ്പോ അറിയാം. ഞാനപ്പോ പത്തനംതിട്ട ഒരു ഒരു വീട്ടിൽ പോയി, എബ്രാഹാന്റെ വീട്ടിൽ പോയി, സൗദിയിലെ ഒറ്റക്ക തിരിച്ചു പോയി. നല്ല ചെറിയ മഴയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് സീസൺ തുറന്നല്ലോ, എനിക്ക് എൻ്റെ കൂടെ എത്ര ദൂതന്മാരുണ്ട്, പരിശുദ്ധമായ എൻ്റെ കൂടെ എത്ര ദൂതന്മാരുണ്ട്, എനിക്ക് കാണണം. വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ ഹൃദയത്തെ കണ്ണു തുറന്നു. 4 ദൂതന്മാർ കുതിരപ്പുറത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോവാ. 4 ദൂതന്മാർ എൻ്റെ കുതിര കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ മിററിൽ കൂടി പുറകിലേക്ക് നോക്കി, പുറകിലേക്ക് നോക്കിയപ്പോൾ 2 ദൂതന്മാർ പുറകിലും കുതിരപ്പുറത്ത് വരിക. ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടുമ്പോൾ
ഇവര് സ്പീഡ് കൂട്ടും ഞാൻ വണ്ടിയുടെ സ്പീഡ് കുറക്കുമ്പോൾ ഇവർ സ്പീഡ് കുറക്കും എന്നോട് ദൈവം പറഞ്ഞു ഒരു സീസണാ അതിനു മുമ്പ് ഒരു സ്വപ്നം എന്നെ കാണിച്ചു ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാവോ ഒരു പ്രസംഗം കേട്ട് മാർക്കറ്റ് പോകാനല്ല ചെറുത് പൊട്ടിച്ച് കയറണം ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഫീലിംഗ് എനിക്ക് പരിശുദ്ധമ്മ ഹൃദയങ്ങളെ എല്ലാവരും കരയുക എല്ലാവരും കരയുക എല്ലാവരും കരയുക ഇന്ന് പരിശുദ്ധമ്മ പറയുന്നു നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവാ ഈ വീഞ്ഞ് കുടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവനാ പല ടെസ്റ്റ് ചെയ്ത് നല്ലതോ ചീത്തോ എന്ന് പറയുന്ന മാർക്കിടുന്ന ഇവനാ പക്ഷെ അവൻ്റെ അടിച്ചട്ട അവൻ രുചി നോക്കിട്ട് പറയാം ഇത്ര നല്ലത് ഇന്നൊരു ദൂത് പറയാൻ പോവാ നിനക്ക് ദൈവം ഒരു സീസൺ തുടർന്നാൽ നിന്റെ മുമ്പിൽ ആരും അങ്ങനെ കേറത്തില്ല നിന്റെ പുറകിൽ ആരും അങ്ങനെ കേറത്തില്ല പത്ത് വർഷം നിലനിൽക്കുന്ന ചിലത് നിന്റെ മേൽ കർത്താവ് പറയുക സ്വീകരിക്കാൻ പറ്റുന്ന പറ ആത്മാവ് സ്വീകരിക്ക ഈ കുഞ്ഞുങ്ങളെല്ലാം കയറാൻ പോവാ കുഞ്ഞുങ്ങളെല്ലാം കയറാൻ പോവാ പാട്ടിച്ചോണ്ടിരുന്നോ നിന്നെ ദൈവം സ്നേഹിക്കുന്നു നിന്റെ അകത്തൊക്കെ സ്നേഹം മഴ പോലെ പെയ്തിറങ്ങും നീ ആള് മാറും പത്രോസ് പടകം വലയം വിട്ട് യേശുവിനെ അനുഗമിച്ചു നീ വിടും നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റും കരം ഉയർത്തി ഒരു ആമേ പറഞ്ഞാടെ ഒന്നുകൂടെ ആമേ പറഞ്ഞാടെ ശക്തിയോടെ ആമേ പറഞ്ഞാടെ എനിക്ക് വ്യക്തമായിട്ടറിയാം എന്റെ മേലൊരു സീസൺ തുറന്നെന്ന് അതുകൊണ്ട് ചരിത്രമാകാൻ വിളിച്ചേക്കുന്നേ കൽപ്പന എടുത്തോണ്ട് എട്ടാം ക്ലാസ് നിങ്ങളൊക്കെ ഒരു വർഷമല്ലേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഒത്തിരി വർഷം പഠിച്ച അങ്ങനെ തന്നെ തിങ്കളാഴ്ച വൈകിട്ട് അമേരിക്ക പോവാ ഹലോ ഹലോ ഞാൻ പ്രസംഗിക്കുമ്പോൾ അന്നമ്മ ചേച്ചിയും മോള് ചേച്ചിയും ഈവ ചേച്ചിയും റോസ് ചേച്ചിയൊക്കെ ഇന്ന് കൈയടിച്ച് ആരാധിക്കും അവരുടെ കൈയടിയായിരുന്നു എത്രത്തോളം എത്തിച്ചത് ഹല്ലേലൂയ സൗദി പോയിട്ട് വന്നോ ചരിത്രമായിട്ട് വന്ന അവിടെ ഒരു പുള്ളിക്കാരനെ സ്ഥാനപ്പെടുത്തി ഒരു വർഷം ബൈബിൾ ക്ലാസ് എടുത്തിട്ട് പുള്ളി അനങ്ങേട്ടില്ല ഞാൻ ചെന്ന് പരിശുദ്ധാത്മാവേ അങ്ങിവിടെ ചെയ്യണമേ കുറച്ചു നേരം വചനം പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ സ്ഥാനപ്പെടാം ഭാര്യയെ സ്ഥാനപ്പെടുന്ന കാര്യം എനിക്കറിയത്തില്ലെന്ന് അപ്പൊ പുള്ളിക്കാരത്ത് ചാടി എന്ന് തോന്നുന്നു നിങ്ങൾ സ്ഥാനപ്പെടുന്നതിനെക്കാട്ടും മുമ്പ് എന്നെ പെടുത്തണോ മാസം എന്ന് പറഞ്ഞു സീസൺ ചേഞ്ചായി അറിഞ്ഞില്ലോ സീസൺ ചേഞ്ചായി ഫോർട്ട് കൊച്ചി ഡെലിവർ ചർച്ചിന്റെ സീസൺ ചേഞ്ചായി ഈ മീറ്റിംഗ് കഴിയുമ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പാസ്റ്റർക്ക് വഴി തുറക്കാൻ പോവാ എന്നെ കാണിക്കുന്ന സായിപ്പിന്റെ കൂടെ നിന്ന് പ്രസംഗിക്കുന്നത് ദൈവാത്മാവനെ കാണിക്കുന്നു സായിപ്പിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ റീപാ ഹന്തൽ കമാനക ആമേൻ കോർണലിയോസിന്റെ പേരിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന ദൈവദാസനെ വിളിക്കണമെന്ന് അങ്ങനെ ചില സായിപ്പന്മാരോട് പറയാൻ പോകുക അങ്ങനെ ചില വിളി വന്ന് അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ കാണാത്ത പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഇനിയുള്ള യാത്രകൾ ചിന്തിച്ചു കുടുംബമായിട്ടായിരിക്കും യൂറോപ്പിൽ പോകാഞ്ഞത് കുടുംബമായി പോകാൻ വേണ്ടിയാ അതൊരു ചരിത്രമാകാൻ പോവാ ഞാൻ വിശ്വസിക്കുന്ന ഒരു സീസൺ തുറന്നു ഈ ഈ ദൂതന്മാരെ കാണിച്ചല്ലോ പറഞ്ഞില്ല സ്വപ്നം പറയാൻ പോവാ ഈ ദൈവത്തിന്റെ ഭാഷ ദർശനങ്ങളും സ്വപ്നങ്ങളുമാണ് ഇത് പറയാൻ പോവാ ഞാനൊരു ഒന്നാം തീയതി ഒരു സ്വപ്നം കാണുക ഒന്നാം തീയതി ഒരു സ്വപ്നം കാണുക സീസൺ തുറന്നതിൻ്റെ കുമരകത്തൊരു വലിയ കൺവെൻഷൻ നടക്കുക അപ്പൊ അവിടെ സുവിശേഷ വിരോധികൾ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ എന്നെ സുനിക്കൂടം വിളിച്ചു പറഞ്ഞു പാഷ ഇവിടെ ഭയങ്കര തല്ലിമ്പകളോ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുക അപ്പൊ എല്ലാവരും വന്നു നമ്മുടെ സഹോദരന്മാർ സഹോദരന്മാർ എല്ലാവരും ഞാൻ എണ്ണ പോലീസ് സ്റ്റേഷൻ ആദ്യം കയറ്റി ആദ്യം കയറ്റിയുമ്പോൾ ഒരു വലിയ തടിയുമ്പോക്കുള്ള ഒരാളെ ഓടി വരിക ഇത്ര നീളൊരു കത്തി കാണുക എൻ്റെ വയറ്റത്തിൽ ഒറ്റ കുത്തൂതി ഇങ്ങനെ ഒറ്റ കുത്തൂതിയിട്ടുണ്ടല്ലോ ഈ ഇരുമ്പെ കുത്തുന്ന പോലെ ഈ കത്തി വളഞ്ഞ് താഴെ വീണ എൻ്റെ കൈ ഒളിഞ്ഞിപ്പോയി ഇവനിങ്ങനെ കൈ കുടയുക ഞാനൊരു ടവൽ ഇങ്ങനെ എടുത്തിട്ട് ടവൽ
കത്തി ഇങ്ങനെ ചുരുട്ടി കൂട്ടി ചുരുണ്ടിടക്കുന്ന കത്തി എടുത്തിട്ട് യെസയുടെ കയ്യിലേ കൊടുത്തു പറഞ്ഞു, സാറേ ഇവൻ ഈ കത്തി കൊണ്ടാ എനിക്കിട്ട് കുത്തിയേ. പുള്ളി കത്തി എടുത്തിട്ട് കത്തിക്കിട്ട് നോക്കും, ഇവനിട്ട് നോക്കും, അവനിങ്ങനെ കൈ കുഴഞ്ഞിട്ട് കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നറിയാം. പെട്ടെന്ന് പരിശുദ്ധൻ പറഞ്ഞു, ഈ സീസണിന്റെ പ്രത്യേകത നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായതും ഫലിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആറ് പേരെ കാണിച്ചത്, കൂടെ ഉണ്ട്. ഈ സീസണിന്റെ പ്രത്യേകത നിനക്കെതിരെ ആഭിചാരം ഫലിക്കുകയില്ല, അവൻ പരാജയപ്പെടുത്തുള്ളൂ. അങ്ങനെ ഒരു തലത്തിലേക്ക് ഇന്ന് കയറ്റാൻ പോവാ. ഇന്നിവിടെ പരിശുദ്ധമാവിനോട് ചില കുഞ്ഞുങ്ങളുടെ മേൽ ദാനിയലിനെ പോലെ ജ്ഞാനമിടാൻ പോവാ. ദാനിയലിനെ പോലെ ജ്ഞാനമിടാൻ പോവാ. ജ്ഞാനമിടാൻ പോവാ. റീപാ കരാതല തല ഹന്തൽ കമാന റീപാ സന്ദര ഫലകതല അടാല ഹത്തൽ കമാനക. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നീ കേറി വരാൻ പോവാ. യേശുവിന്റെ നാമത്തില് സ്വീകരിച്ചോ. എത്ര നല്ലവനല്ലേ കർത്താവ്. ഞാൻ പലപ്പോഴും പറയാണ്ട്, കർത്താവേ ഇങ്ങനെ തടയപ്പെട്ടവനെ കേറ്റിയില്ലെങ്കിൽ ഞങ്ങളൊന്നും കേറിയില്ല. സ്തോത്രം. ഞാൻ ബിജു പാസ്റ്റർ ശല്യമായിരുന്നു. അപ്പോൾ വില്യങ്ങളിലേക്ക് ഇപ്പുറത്തെ വീട്ടിൽ പാസ്റ്റർ പനി പിടിച്ചിടക്കുക. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ പാസ്റ്റർ പനിയായിട്ട് ഇടക്കുക. അന്ന് സാധൻ പറഞ്ഞ വീട്ടിൽ സാധൻ്റെ വീട്ടിൽ മീറ്റിംഗ് നടത്തണം. അന്ന് എല്ലാവർക്കും തിരക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞു. ഞാൻ ചെയ്തു. അന്ന് സിന്ധു ചേച്ചി പറഞ്ഞു, നമ്മളിവിടുന്ന് പോണേക്കാട്ടി മുമ്പ് ഷാജൻ നമുക്ക് പാസ്റ്ററാക്കണം. പിന്നെ ഞാൻ കൂട്ടത്തിൽ കൂടി ബൈബിൾ വായിക്കുമ്പോൾ പാസ്റ്റർ സിന്ധു ചേച്ചി കവന്ന് കിടന്ന് ചിരിക്കും. എന്നിട്ട് ചോദിക്കും, സിന്ധു ഇവനെങ്ങനെ പാസ്റ്ററാക്കും, ഇവനെങ്ങനെ പാസ്റ്ററാക്കും. ഒരു സങ്കീർത്തനം വായിച്ചപ്പോലും തികക്കേല. നമ്മൾ വലിയ ഭക്തിയോടെ വായിക്കുന്നത്, കാരണം ഇത് തെറ്റുന്നേ നമ്മുടെ കുഴപ്പമാണോ? എന്നാ ചെയ്യാം, ഇത് ആഗ്രഹത്തോടെ വായിക്കുക, പക്ഷേ ഇത് തെറ്റിപ്പോവുക. ഇവനെങ്ങനെ പാസ്റ്ററാകും? ഇപ്പൊ പാസ്റ്റർ ചോദിക്കും, നീ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് പരിപാടി ഇതിന്? എനിക്കും അറിയത്തില്ല. അവന്റെ കൃപ, അവന്റെ കൃപ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൽ സംഭവിച്ചു. നിങ്ങളെ ചലിപ്പിക്കുന്ന ഒരു വചനവും കൂടെ പറഞ്ഞ് നമ്മളങ്ങോട് കയറാൻ പോവാ. നമ്മളങ്ങോട് കയറാൻ പോവാ. ഞാൻ ഈ ഇങ്ങനെ ആത്മാവ് നിയോഗം ഉള്ളിടത്ത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കൈ വെക്കുന്ന നുറ ഈ കൈ ആത്മാർത്ഥത്തോടെ വെച്ചിട്ടുണ്ടോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് അങ്ങനെ ഞാൻ ചിലതിൻ്റെ മേൽ വെക്കും. എനിക്ക് നിയോഗമുണ്ട്, നിയോഗമുണ്ട്. ചിലതിനെ ശക്തമായി ദൈവം കരത്തിലെടുക്കാൻ പോവാ. നീ ഇവിടെ വന്നത് ഇതൊന്നും പ്രതീക്ഷയല്ല, പക്ഷെ നിന്നെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരും. പുറകെ കിടന്ന് നിന്നെ മുന്നിൽ കൊണ്ടുവരും ദൈവം. നിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധമോ നിന്നെ കാണയാ. ശബാര ഹാത്തൽ കമാനക ശബന്തരവ കരം അടിച്ചു കടത്താൻ നന്ദി പറഞ്ഞ അവിടെ. നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും നീക്കമില്ലാത്ത വിഷയങ്ങൾ ഇന്ന് പരിശുദ്ധമാവ് നീക്കാൻ പോവാ. ഇന്നങ്ങോട്ട് നീക്കാൻ പോവാ. ഇന്ന് കല്ലുരുട്ടി മാറ്റിയതുപോലെ നീങ്ങത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിവച്ച കെട്ടുകൾ ദൂതന്മാരിറക്കി നീക്കാൻ പോവാ. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഇത് മാന മാത്രമാകും, തള്ളിക്കളഞ്ഞ പാത്രം
മാനപാത്രമാവും. ഈ പിന്നെ പൗലോസായി പാത്രമായി മാറിയത്. പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ഞങ്ങൾക്ക് എന്ത് പാത്രമാ, എന്ത് പാത്രമാ. പൗലോസ് ആ വെളിപ്പാട് കയറി, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഈ ശക്തി ഞങ്ങളുടെ മൺപാത്രത്തിനാണ് പകർന്നിരിക്കുന്നത്. ഈ ശക്തി കൊണ്ട് ചില കോട്ടകളെ ഞങ്ങൾ പൊളിക്കാൻ പോവാ. ഈ ശക്തി കൊണ്ട് ചില കോട്ടകളെ ഞങ്ങൾ ഇടിച്ച് പൊളിക്കാൻ പോവാ. ഇന്ന് ചില മൺപാത്രങ്ങളെ രണ്ട് കൊരിന്ത്യർ 4:7-8 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട് കേറാൻ പോവാ. എനിക്കറിയത്തില്ല ഇതെങ്ങനെ കൊണ്ട് നിർത്തണമെന്ന് അറിയത്തില്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഞങ്ങളുടെ സ്വന്തമല്ല, പറ ഞങ്ങളുടെ സ്വന്തമല്ല. വായിച്ചോ, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. വായിച്ചോ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഈ ഈ അത്യന്ത ശക്തി കൂടെ കേറി കഴിഞ്ഞാൽ ഇടുങ്ങിയിരിക്കുകയല്ല, കഷ്ടം ഉണ്ടാവും, പക്ഷെ കഷ്ടതയുടെ മീതെ ജയാളിയായി നീ പുറത്തു വരാൻ പോവാ. നീ പുറത്തു വരാൻ പോവാ. ഇടുങ്ങിയിരിക്കത്തില്ല. ഉപവാസ പ്രാർത്ഥനക്കകത്ത് ഇടുക്കങ്ങൾ മാറട്ടെ. ഓ റബാല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, നോക്ക്, നശിച്ചു പോകത്തില്ല. എല്ലാ വിധത്തിലും ഉണ്ട്, പക്ഷെ പോകുകയില്ല, നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റോ, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റോ? ഇത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. ഓ റബാക റബാല ദല, ഓ റബാല ഹംദൽ കമാനക, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലതിനെ പൊട്ടിച്ചു കയറാൻ പോവാ. ഈ മൺകുടത്തിന്റെ പ്രത്യേകത, ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരു പന്തം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പന്തമുണ്ട്. ഗതിവന്റെ അടുത്ത് വന്നു പറഞ്ഞ മൺപാത്രത്തിനകത്ത് എന്ത് വെച്ചോണം, പന്തം. എന്നിത് പൊട്ടുന്നുവോ അന്ന് തീ കത്തും. ഈ ഞങ്ങളൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ, നീ ഉപവാസമല്ലേ, കൈ നാണിച്ചേ പൊട്ടിയിട്ടുള്ളൂ, കൈനാണിച്ചേ പൊട്ടിട്ടുണ്ടോ, കാണിക്കണോ, പൊട്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യം ഞങ്ങളെ കടിച്ച് പൊട്ടും. പാസന്റെ കൈ ഇങ്ങനെ ചോര തെറിക്കും. കൈ ഇങ്ങനെ വെച്ച് കഴിയുമ്പോ ഈ കോര ഇത് പൊട്ടുന്നത് കാണിക്കണം, തീ പുറത്തു വരാനാ. ഇന്ന് ചെറുതിന്റെ കൈ പൊട്ടും. അതൊരടയാളമാ, മൺകുട മുടിയുന്നതിന്റെ അടയാളമാ. മൺകുട കുറച്ച് ദൂതങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഈ മൺകുടം അടഞ്ഞപ്പോ തീ കത്തി. യഹോവയ്ക്കും ഗിദോനും വേണ്ടി വാള് നാർത്തപ്പോ ഫിലിസ്ത്യ സൈന്യം പാച്ചൽ തുടങ്ങി, കേറി തകർക്കുകയായിരുന്നു, കേറി വെട്ടുകയായിരുന്നു. ഈ ഒരു പാത്രം ഉടഞ്ഞു, കാൽവരി ക്രൂശിൽ ഉടഞ്ഞു. പെന്തക്കോസ്താളിൽ ഒരു തീ ഇറങ്ങി വന്നു, പെന്തക്കോസ്താളിൽ ഒരു തീ ഇറങ്ങി വന്നു. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധന്മാർ പറയുന്നു, ചില ഉടച്ചകൾ വരുന്നത് നിന്റെ അകത്തുള്ള തീ പോത്തു വരാനാ. തീ ചില ഉടച്ചകൾ വന്നത് തീ പോത്തു വരാനാ. കരം ഉയർത്തി വരാമേ പറഞ്ഞാടെ ആമേൻ. പാത്രം അങ്ങനെയാ, പാത്രത്തിന്റെ ആരും അവിടെ നിൽക്കട്ടെ. അടുത്തത്, എന്തിനാ വീഞ്ഞുണ്ടാക്കി അത്ഭുതം സൃഷ്ടിച്ചേ? വീഞ്ഞല്ലാതെ അഭിഷേകം പ്രാപിച്ചു വന്ന സമയത്ത് ഈ
വീഞ്ഞല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? ആ വീട്ടിൽ രോഗികളില്ലേ? ഭൂതങ്ങളില്ലേ? വീഞ്ഞ് എന്താ ചെയ്തത്? വീഞ്ഞാദ്യം ഉണ്ടാക്കി ആരാന്നറിയാവോ? പ്രശ്നമായി. വീഞ്ഞുണ്ടാക്കിയത് നമ്മുടെ നോഹയാ. വീഞ്ഞുണ്ടാക്കിയത് നോഹയാ. നോഹ വീഞ്ഞ് കുടിച്ചപ്പോ അന്ന് കനാൻ ശപിക്കപ്പെട്ടു. നോഹ ഉണ്ടാക്കിയ വീഞ്ഞ് ശാപം കൊണ്ടുവന്നെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ ഉണ്ടാക്കുന്ന വീഞ്ഞ് ചില പാത്രങ്ങളെ അകത്ത് കയറ്റാൻ പോവാ. അപ്പോൾ ഈ വീഞ്ഞ് ഒരു അടയാളമാണ്. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ കൂടുന്ന യഹൂദന്മാരെല്ലാം പറഞ്ഞു, ഇവന്മാർ പുതുവീഞ്ഞ് കുടിച്ച് കൃങ്ങിയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അല്ലല്ലല്ല അല്ലല്ല, ഇത് പുതുവീഞ്ഞല്ല, ഇത് അന്ന് യോവേല് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ആ കാറ്റടിച്ചു തുടങ്ങട്ടെ, ആ കാറ്റടിച്ചു തുടങ്ങട്ടെ. ചരിത്രമായി മാറാൻ ചെറുതിനെ കർത്താവ് കാണുക. ഈ സഭയിൽ ചരിത്രമായി മാറാൻ ചെറുതിനെ കർത്താവ് കാണുക. ഇന്ന് ചിലതിന് മേൽ ചുറ്റി വീഴുന്നൊരു അഭിഷേകമുണ്ടാകും, ചുറ്റി വീഴുന്നൊരു അഭിഷേകമുണ്ട്. വീഞ്ഞ് എന്തിനെ കാണിക്കുക? വീഞ്ഞ് ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കാണിക്കുകയാണ്, ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കാണിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി വരാനേ പറഞ്ഞാടെ കർത്താവ്. അതുകൊണ്ടാ വീഞ്ഞ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങിയത്. മറ്റേ വീഞ്ഞ് ശാപം കൊണ്ടുവന്നെങ്കിൽ ഈ വീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കാണിക്കുന്നത്. പകരാനല്ല പറഞ്ഞ, കോരി കൊടുക്കാനാണ് കോരി കൊടുക്കാനാ പറഞ്ഞേ. ഇന്നൊരു ദൂത് പറയാം, ഇന്ന് ചിലതിനെയും കൂടി ഒന്ന് കൂട്ടുന്ന എന്തിനാണെന്നറിയാവോ? നിന്റെ സ്ഥിതി ഒന്ന് മാറാൻ വേണ്ടിയാ, നിന്റെ നിന്ന ഒന്ന് മാറാൻ വേണ്ടിയാ, നിന്റെ കട്ടത ഒന്ന് മാറാൻ വേണ്ടിയാ. ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാടെ, കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ. ഇന്ന് ദൈവമായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യും, ദൈവമായിട്ട് കണക്ട് ചെയ്യും. എനിക്ക് നിയോഗമുണ്ട്, എനിക്ക് ആത്മാവിൽ ശക്തമായ നിയോഗമുണ്ട്. യാത്രയ്ക്ക് വേണ്ടി റെഡി ആയിക്കോ ചിലത്, ചിലർ യാത്രയ്ക്ക് വേണ്ടി റെഡി ആയിക്കോ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത താഴ്ന്നൊരു ജോലിയല്ല ഉയർന്നത്. യെസ്, റെഡി ആയിക്കോ, റെഡി ആയിക്കോ. യേശുവിന്റെ നാമത്തിൽ അത് ഞാൻ റിലീസ് ചെയ്യാ. കരം ഉയർത്തി വരാമേ പറഞ്ഞാടെ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് നമ്മള് ഒരു പാട്ട് പാടാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പതിനായിരങ്ങളിൽ അത് ശ്രേഷ്ഠൻ ഷാരോനിൻ. ആ പാട്ട് പാടുമ്പോൾ കൈയടിച്ചുള്ള പാട്ടല്ല, ശാന്തമായിട്ടാണ് പാടുന്നേ. അത് പാടുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു പകർച്ച നടക്കും. നിങ്ങൾ കർത്താവുമായിട്ട് ബന്ധപ്പെടും, കർത്താവുമായിട്ട് കണക്റ്റ് ആവും. ദൈവം വ്യക്തമായിട്ട് നിങ്ങളുടെ അകത്ത് ബോധ്യങ്ങൾ തരാൻ പോവാ, വ്യക്തമായ ബോധ്യങ്ങൾ തരാൻ പോവാ, വ്യക്തമായ ബോധ്യങ്ങൾ തരാൻ പോവാ. കർത്താവിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ വീഴുമെന്ന് പരിശുദ്ധങ്ങൾ വ്യക്തമായി ഓർപ്പിക്കുന്നു. കരം ഉയർത്തിയ രാമേൻ പറഞ്ഞാടെ, ശക്തിയോട് രാമേൻ പറഞ്ഞാടെ, ഒന്നോട് രാമേൻ പറഞ്ഞാടെ. മുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തുള്ളിച്ചാട് ദൈവത്തെ ആരാധിച്ചപ്പോ, സുവിശേഷത്തിനോട് ഇറങ്ങിയപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നാ വേലക്കങ്ങൾ ഇറങ്ങിക്കുവോ, ഞങ്ങൾ ഉപദ്രവിച്ചേക്കരുതെന്ന്. ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ മോൻ കോട്ടയത്തെ ഒരു പാസ്റ്ററാണ്. എന്നൊരു ദൂത് പറയാം, തള്ളിക്കളഞ്ഞ സ്ഥലങ്ങൾ നിന്നെ അടയാളമാക്കി, കർത്താവ് നിന്നെ വിളിച്ചതെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ വരാൻ പോവാ. കരമുയർത്തി നല്ല രാമേ പറഞ്ഞാടെ, ഒന്നുകൂടെ ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. ദൈവം ഒരുക്കിയിട്ടുള്ളത് ദൈവം കണ്ണ് കണ്ടിട്ടില്ല, ഏറ്റവും നല്ലതാ ഒരുക്കി വെച്ചിരിക്കുന്നത്.
അതിതുവരെ കൊച്ചി ദേശം കണ്ടിട്ടില്ല. എത്ര ഉറക്കെ ആമേൻ പറയും. കൊച്ചി കണ്ടിട്ടില്ല. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ പിടിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, തോന്നിയിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു കമ്പനിയുടെ ഹൃദയത്തിലും അങ്ങനെ ഒരു സാധനം തോന്നിയിട്ടില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ഓ റാ പാ കാ പാ 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 ശി പാ ര താ ലാ താ ലാ. ഇനി പറയുന്ന വചനം ഇത്രയെല്ലാം നമുക്കറിയാം. ഒരു കണ്ണുണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇതെല്ലാവർക്കും കാണാതെ അറിയാം. അതിൻ്റെ തൊട്ട് താഴെ ഒരു വാക്യമുണ്ട്, നമുക്കോ, ഡിസ്പ്ലേ ചെയ്യാവോ, നമുക്കോ തൻ്റെ ആത്മാവിനാൽ, തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു, ആരായുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. നമുക്കോ, പറഞ്ഞേ, നമുക്കോ, നമുക്കോ, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ, നമുക്കോ, ഒന്നുകൂടെ പറഞ്ഞ ആ പദവും മാത്രം, നമുക്കോ, നമുക്കോ ദൈവം, ദൈവം നമുക്ക്, 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 നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. നമുക്കോ ദൈവം നമുക്ക്, ഒന്ന് പറ, നമുക്ക്, 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 വൺ മാൻ ഷോ അല്ല, നമുക്ക്. തട്ടിയുടെ പറഞ്ഞ നമ്മുടെ കാര്യം പാസ്തു പറയുന്നത്, നമ്മുടെ കാര്യം പാസ്തു പറയുന്നത്, നമ്മുടെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ പവർ എന്താ? ആത്മാവിന്റെ വെളിപ്പാടാ. യോസഫേ, യോസഫേ, എന്താ വിശുദ്ധിയോടെ നിൽക്കുന്നത്? എനിക്കറിയാം, എൻ്റെ കച്ച എഴുന്നേറ്റ് തന്നെ നിൽക്കും. 11 കത്യം താഴെ വീഴും. എൻ്റെ ശമ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. സൂര്യന് ചന്ദ്രന് 11 നക്ഷത്രങ്ങളും നമസ്കരിക്കും. ഇത് ആത്മാവിൻ്റെ, എൻ്റെ സമയമൊക്കെ മൊത്തം പോയി, ഞാനൊരു നിർത്താൻ പോവാ. എനിക്ക് പോയിട്ട് ഒത്തിരി പരിപാടികളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ പോവാ. ഈ ഈ നിയോഗമാണ് നമ്മളെ വിശ്വാസത്തിൽ നിർത്തുന്നത്. ആര് പിന്മാറിയാലും നീ പിന്മാറത്തില്ല, കാരണം നീ ആത്മാവിന്റെ വെളിപ്പാടില്ല. ആര് പരാതി പറഞ്ഞ് പിറുപുറത്ത് പിന്മാറിയാലോ, നീ പരാതി പറഞ്ഞ് പിറുപുറത്ത് പുറകെ പോകത്തില്ല. നിനക്ക് ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെളിപ്പാടിൽ എന്ന് കേറുന്നുവോ, അന്ന് നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയിരിക്കും. അന്ന് നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയിരിക്കും. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് നല്ലൊരാമേനെന്ന് ഉറക്കെ പറഞ്ഞാണ്, നല്ലൊരാമേനെന്ന് ഉറക്കെ പറഞ്ഞാണ്. ഇതൊരു സീസണാ. ഞാൻ ബിജു പാസ്റ്റർ ശിഷ്യനാ, ഞാനിവിടെ പ്രസംഗിക്കുക. ഞങ്ങളെ ചർച്ചി ഉപവാസം നടക്കുക കോട്ടയത്ത്, അവിടെ പ്രസംഗിക്കുന്ന എൻ്റെ ശിഷ്യനാ. സീസണല്ലാതെ എന്നാ പറയാനാ? ഇതൊരു സീസണാ, ഇതൊരു സീസണാ. ഒരു കാര്യം കൂടെ പറഞ്ഞ, ഈ സീസണിൻ്റെ പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് പോകണ്ട, കർത്താവ് വലിച്ചു ഇങ്ങോട്ട് വരും. വയലിലേക്ക് ഇറങ്ങിയാ മതി, രൂത്ത് നീ ഇറങ്ങിയാ മതി, നിനക്ക് വലിച്ചിട്ട് തരാ. ആമെ പ്രോമിസിന്റെ കൽപ്പന കിടക്കുക, ചെയ്ത് വലിച്ചിട്ട് തരാ പോവാ, ചെയ്ത് വലിച്ചിട്ട് തരാ പോവാ. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഇതുവരെ കാണാത്ത ചിലത് നിന്റെ മുന്നിലേക്ക് കർത്താവ് വലിച്ചിട്ട് തരാൻ പോവാ, നിന്റെ മുന്നിലേക്ക് കർത്താവ് വലിച്ചിട്ട് തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിക്കാൻ പറ്റുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു കർത്താവ് നന്ദി പറഞ്ഞാട്. വലിയ ബന്ധങ്ങളുണ്ടാകും, വലിയ ബന്ധങ്ങളുണ്ടാകും. അത് നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വന്നു ചേരും.